السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. صدق الله مولانا العظيم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أنت الحبيب الذي ترجى شفاعته عند الصراط إذا ما زلت القدم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي. مولاي صل وسلم دائما أبدا. الصلاة على النبي والسلام على الرسول الشفيع الأبطح والحبيب العربي. الصلاة على النبي والسلام على الرسول الشفيع الأبطح والحبيب العربي. أنت أم أم أب ما رأينا فيهما. أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي. سول الشفيع الأبطح والحبيب العربي. من قبر أثيري غبراؤں گا جب تنہا
نے آ جان رسول اللہ الصلاۃ علی النبی والسلام علی الرسول الشفیع الابطہی والحبیب العربی صلاۃ اللہ سلام اللہ علی طہا رسول اللہ رضا اللہ علی المولا معین الدین ولی اللہ صلاۃ اللہ سلام اللہ علی طہا رسول اللہ رضا اللہ علی المولا معین الدین ولی اللہ. മഹാന്മാരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്ലിസ് കബൂലാക്കുമാറാകട്ടെ, പരിപൂർണമായി അവൻ്റെ അടുക്കൽ പൊരുത്തപ്പെട്ട മജ്ലിസാക്കി അംഗീകരിക്കുമാറാകട്ടെ. ഈ ഇരുത്തം നാളെ പരലോകത്തവന് പൊരുത്തമുള്ള നേരമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ വിഷമവും അല്ലാഹു തആല മാറ്റിത്തരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധു പറയുന്ന ഈ വേദി അല്ലാഹു തആലയുടിരിക്കുന്ന ഓരോ ആളിൻ്റെയും കൽബിലെ സങ്കടങ്ങളെ അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. പ്രയാസങ്ങളെ റബ്ബ് മാറ്റിത്തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ഉമ്മപ്പമാർ, ഉസ്താദുമാർ, കൂട്ടുകാർ, സഹകാരികൾ, നമ്മുടെയൊക്കെ ബന്ധുജനങ്ങൾ, സ്നേഹജനങ്ങൾ, ഇഷ്ടജനങ്ങൾ, അല്ലാഹു നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ സകലരുടെയും ഖബർ അല്ലാഹു അവൻ്റെ മഗ്ഫിറത്ത് കൊണ്ട് പൊതിഞ്ഞ് മർഹമത്ത് നൽകി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. അവർക്കൊക്കെ ഈ രാത്രിയിൽ റബ്ബ് പുറത്തു നൽകുമാറാകട്ടെ. അതിന് ഈ വേദി അല്ലാഹു ഒരു കാരണമാക്കി തരുമാറാകട്ടെ. നമ്മുടെ ശരീരങ്ങൾക്ക് അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതം അല്ലാഹു ബർക്കത്തിലാക്കി തരുമാറാകട്ടെ. എല്ലാ സന്തോഷങ്ങളും അല്ലാഹു നമ്മൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് ചൊരിഞ്ഞ് അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. സാധാരണ വേദിയിലൊക്കെ ഒരു തങ്ങളാണ് ദ്വാരക്കാൻ വേണ്ടിയിട്ട് അവസാനമൊക്കെ ഉണ്ടാവുക. നിങ്ങളാകുന്ന നാട്ടുകാരുടെ വലിയ ഭാഗ്യമാണ് ഈ മജ്ലിസിന്റെ ആമുഖം മുതൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബം നിങ്ങളോടൊപ്പം നിന്ന് ഓരോ ഘട്ടത്തിലും അവർ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി, ഉപദേശങ്ങൾ നൽകി, പ്രാർത്ഥനകൾ നിർവഹിച്ച് നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നു. എന്തൊരു ഭാഗ്യമാണ്. സാധാരണ ഒരു നാട്ടിൽ ഒരു പ്രോഗ്രാം, ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ ആ പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ട ഒരു സയ്യിദാണ് വരിക. അത് തന്നെ അവസാന സമയത്ത് വന്നിട്ടാണ് ഒരു ദ്വാരക്ക. എന്നാൽ നിങ്ങളുടെ ഭാഗ്യം നോക്കൂ. നിങ്ങളുടെ ആരംഭത്തിൽ മൗലിദിന്റെ മജ്ലിസ് മുതൽ ഇങ്ങോട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബം നിങ്ങൾക്കൊപ്പം നിൽക്കുകയാണ്. എന്തൊരു ഭാഗ്യമുള്ള ജനങ്ങളാണ്, എന്തൊരു ഭാഗ്യമുള്ള നാടാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ഈ ഭാഗ്യം നിലനിർത്തി അംഗീകരി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. മഹാന്മാരായ ഉസ്താദുമാരുടെ ഉപദേശങ്ങൾ കഴിഞ്ഞു, നിർദ്ദേശങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇനി നമ്മുടെ സംഭാഷണങ്ങൾക്കൊടുവിൽ മഹാനരായ കാജൂർത്തങ്ങൾ അവർക്ക് എത്താനുണ്ട്. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന കാലത്തോട് ചേർത്ത് വെച്ച് വായിച്ചാൽ കാലാതിവർത്തിയായ പ്രവാചകർ ലോകത്തെ മുഴുവനും വിസ്മയിപ്പിക്കുന്ന ജീവിതം, നമ്മുടെ എല്ലാവരുടെയും നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്ന രാത്രിയാണിത്. ആ പറയൽ മാത്രമല്ല, അവിടുത്തെ ജീവിതത്തോട് ചേർന്നു നടന്ന മഹാരഥന്മാരായ സ്വഹാബിമാരെ നമ്മുടെ ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്ന രാത്രിയാണിത്. മഹാന്മാരായ പിന്മുറക്കാരെ അതിനുശേഷം ഈ ലോകത്തേക്ക് കടന്നു വന്ന, ഈ ലോകത്തെ വെളിച്ചത്തിലേക്ക് നയിച്ച, യുഖ്രിജുഹും മിനദ്-ളുമാത്തി ഇലന്നൂർ, ഖനം കട്ടപിടിച്ചുപോയ, ഇരുട്ട് കട്ടപിടിച്ചുപോയ മനുഷ്യർക്ക് അല്ലാഹുവിന്റെ നൂറിനെ സമ്മാനിച്ച് കടന്നുപോയ മഹാനരായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹുവിനെ
അനുസ്മരിക്കുന്ന സദസ്സാണിത്. മഹാനരായ താജുലമയ പറയുന്ന സദസ്സാണിത്. ഈ സദസ് ഇജാബത്തിന്റെ മജ്ലിസാണ്. അള്ളാഹു നമ്മൾക്ക് അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. നമ്മുടെ രാജ്യവും നമ്മുടെ സമൂഹവും നമ്മുടെ ലോകവും വലിയ പ്രതിസന്ധികളെ തരണം ചെയ്യുകയാണ്. ഒരു ഭാഗത്ത് മാരകമായ രോഗങ്ങൾ കൊണ്ട് മനുഷ്യർ ബുദ്ധിമുട്ടുകയാണ്. എന്നാണ് അതിനൊരു പരിഹാരം ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ പരിഹാരം പറഞ്ഞു തരാൻ ഇവിടുത്തെ ഭിഷകരന്മാർക്ക് സാധ്യമല്ല, ഡോക്ടർമാർക്ക് സാധ്യമല്ല. രോഗത്തിന്റെ ഒപ്പം നിങ്ങൾ അങ്ങ് ജീവിച്ചുകൊള്ളുക, നിങ്ങൾക്കതല്ലാതെ സാധ്യമല്ല എന്ന് ലോകം വിളിച്ചു പറയുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ നടന്നു നീങ്ങുകയാണ്. മനുഷ്യനു മനുഷ്യനെ കണ്ടാൽ പേടിയാകുന്ന ഒരു കാലം. മനുഷ്യന് സ്വന്തം മുന്നിലിരിക്കുന്നയാൾ രോഗിയാണോ അയാളിൽ നിന്ന് എനിക്ക് രോഗം പകരുമോ എന്ന് ഭയപ്പെട്ടു കഴിയേണ്ട ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോ മറുഭാഗത്ത് വർഗീയതയുടെയും അക്രമത്തിന്റെയും സമാധാനക്കേടിന്റെയും രാജ്യം മുഴുവനും നമ്മൾ വായിക്കുന്ന വർത്തമാനങ്ങൾ കണ്ടില്ലേ? നുണകളുടെ എല്ലാം കെട്ടുകഥകളുടെ എല്ലാം അകമ്പടിയോടെ മുസ്ലിമീങ്ങളാകുന്ന ഈ രാജ്യത്തിന്റെ ഇന്നലകളിൽ ഈ മണ്ണ് സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നെടുക്കാൻ ജീവനും രക്തവും സമ്മാനിച്ച മുസ്ലിമീങ്ങളെ രാജ്യത്തെ രണ്ടാംകിട പൗരന്മാരാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ നടക്കുന്ന കാലത്ത് അവിടെയാണ് ഇത്തരം വേദികളും ഇത്തരം ചിന്തകളും ഇത്തരം ചിഹ്നങ്ങളും മഹാരഥന്മാരുടെ അവതരണങ്ങളും മഹാരഥന്മാരുടെ ജീവിതങ്ങളും പ്രസക്തമാകുന്നത്. ഖാജാ മുഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹുവിന്റെ മാസമാണിത്. ആരാണ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു? ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്ന നേതാവാണ്. ഖാജ എവിടെ നിന്നാണ് ഇന്ത്യയിലേക്ക് വന്നത്? ഖാജാ മുഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു വന്നത് ഇറാനിലെ സഞ്ചറിൽ നിന്നാണ്. ഇറാനിലെ സഞ്ചറിൽ നിന്ന് മദീനയുടെ മണ്ണ് തൊട്ട് അനുവാദം വാങ്ങി ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നു. ഭീകരവാദവുമായിട്ടായിരുന്നില്ല, തീവ്രവാദവുമായിട്ടായിരുന്നില്ല, ഈ രാജ്യത്തെ ജനങ്ങളെ പകുത്തു വെക്കാനായിരുന്നില്ല. രാജ്യത്തോട് വിളിച്ചു പറയേണ്ട വലിയ ചരിത്രങ്ങളുടെ കാലമാണിത്. ഞങ്ങളുടെ നേതാവ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ സുൽത്താൻ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തി രാജ്യത്തേക്ക് വന്നിരുന്നു. 900,000 ജനങ്ങളുടെ മനസ്സിലേക്ക് ഈമാനിന്റെ പ്രഭാവത്തെ ഈമാനിന്റെ പ്രഭയെ അവര് കടത്തിവിട്ടു. ഒരു മനുഷ്യനെയും നുള്ളി നോവിച്ചില്ലെന്ന് മാത്രമല്ല, മനുഷ്യനെ പകുത്തു വെച്ച രാജ്യത്തിന്റെ നടുത്തളത്തിലേക്ക് വന്നു നിന്നിട്ട് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ വഴി നടക്കുന്ന സ്ഥലങ്ങളിലൂടെ തങ്ങളുടെ മറുഭാഗത്തുള്ളവർ മറ്റൊരു ജാതിയിൽപ്പെട്ടവർ കടന്നു വരാൻ പോലും അർഹതയില്ലാത്ത ലോകത്ത് അറബിയായ സുന്ദരനായ ഖാജാ മുഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു എന്ന പുന്നാര റസൂലിന്റെ പ്രിയപ്പെട്ട പൗത്രന ഈ രാജ്യത്തെ വിളിച്ചത് വരൂ നിങ്ങൾ കന്നം തരാമെന്ന് പറയാനാണ്, സ്നേഹം പകർന്നു തരാമെന്ന് പറയാനാണ്, നിങ്ങൾക്ക് സമാധാനം തരാമെന്ന് പറയാനാണ്. വിശന്ന വയറുമായി അരികിലെത്തിയവന്റെ ജാതി ചോദിച്ചില്ല, മതം ചോദിച്ചില്ല. ആ മനുഷ്യരെ മുഴുവനും കൂട്ടിപ്പിടിച്ചു നടന്നു പോയ മഹാത്മാക്കളുടെ ജീവിതം പറയേണ്ട ദിവസങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. അവരിന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നു എന്ന് മാത്രമല്ല, എല്ലാ കാലത്തുമുള്ള ജനങ്ങൾക്കുള്ള ജീവിതത്തിന്റെ പാതയൊരുക്കി അവർ കടന്നു പോവുകയായിരുന്നു. ഇന്ത്യയിലേക്ക് വന്ന ഖാജാ മുഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു നിർത്താൻ ആ കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ സാധ്യമായിട്ടില്ല. എന്തുകൊണ്ടാണ്? മസിൽ പവർ കൊണ്ടല്ല. എന്തുകൊണ്ടാണ്? പണത്തിന്റെ പവർ കൊണ്ടല്ല. എന്തുകൊണ്ടാണ്? പൊളിറ്റിക്സ് കൊണ്ടല്ല. ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തികൾ കെട്ടിയടച്ച് കാവല് നിന്നവന്റെ നടുവിലൂടെ വന്നത് പേന കത്തി പോലും പൊക്കി പിടിച്ചിട്ടല്ല, കയ്യിലൊരു തസ്ബീഹുമാലയും കൊണ്ടാണ്. ആ തസ്ബീഹുമാലയുടെ ഓരത്തിങ്ങനെ ചൊല്ലി 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 അവര് കടന്നു വരുമ്പോ അവരുടെ മുഖത്തുണ്ടായിരുന്നത് പുഞ്ചിരിയാണ്. രാജ്യാതിർത്തികളിലൂടെ ഖാജാ മുഈനുദ്ദീൻ ചിസ്തി എന്ന അജ്മീറിലെ മഹാമലയിലേക്ക് വരുന്ന മഹാമേരു അറേബ്യയിൽ നിന്ന് കടന്നു വരുന്ന ഒരു വരവുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തികൾ കാവൽ നിൽക്കുകയാണ്. ഈ രാജ്യത്തെന്ന് തുച്ഛമായ സ്ഥലങ്ങളിലല്ലാതെ ഇസ്ലാം ഭരന്നിട്ടില്ല. ഈ രാജ്യത്തെ ഭരണാധികാരികൾ അറിയുകയാണ് ഇന്ത്യയിലേക്കൊരു മഹാത്മാവ് വരുന്നു. അവരെ തടഞ്ഞില്ല എങ്കിൽ അധികാരത്തിന്റെ ദുഷ്പ്രഭുത്വത്തിന്റെ ഈ രാജ്യത്തെ ജനങ്ങളെ പകുത്തു വെക്കുന്ന വർഗീയതയുടെ എല്ലാ ചെടികളെയും മുളയിലെ നുള്ളിക്കളയാൻ പറ്റിയ രാജാവ് വരുന്നുണ്ട്. സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹുവിന്റെ വരവ് കണ്ടില്ലേ? സുബ്ഹാനല്ലാഹ്.
രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്നൊരാളെ പോലും ഇങ്ങോട്ട് കടത്തിവിടാൻ പാടില്ല. ആരൊക്കെയോ ഈ രാജ്യത്തേക്ക് കടന്നു വരാനുണ്ട്, പാറാവ് നിർത്തിയ ആളുകളുടെ നടുവിലൂടെ അവർ വരികയാണ്. കൂടെയുള്ളത് ആരാണെന്നറിയുമോ? അവരുടെ കൂടെയുള്ളതോ തസ്ബീഹ് ചൊല്ലി, തഹ്ലീല് ചൊല്ലി, അദ്കാറുകൾ ചൊല്ലി ഹബീബായ നബി തങ്ങളുടെ അവദാനങ്ങളെ വാഴ്ത്തി പറഞ്ഞവരാണ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹുവിന്റെ ഒപ്പമുള്ളത്. അവരൊരുമിച്ച് വരികയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തി ഭാഗങ്ങൾ അടച്ചു വെച്ച ഭരണാധികാരികളുടെ പട്ടാളങ്ങളുടെ നടുവിലേക്ക് അവർ വരുമ്പോഴോ അവരുടെ ചുണ്ടിലുള്ള ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം യാ ദാഇമു യാ അല്ലാഹ്. അവർ വരുന്ന നേരത്ത് അവരുടെ മുഖത്തേക്ക് നോക്കുകയാണ് പട്ടാളം. അവരുടെ കൈകളിൽ ആയുധമില്ല, സർവായുധവും സർവായുധ സജ്ജരായി വന്നവരല്ല, മസിൽമാന്മാരല്ല, മുട്ട് കാണിച്ചവരല്ല. അവർ വരുമ്പോ പുഞ്ചിരിക്കുകയാണ്. രാജ്യാതിർത്തികളിലെ പാറാവുകാരന്റെ മുഖത്തേക്ക് അവർ നോക്കി. ഒന്ന് പുഞ്ചിരിക്കേണ്ട താമസം. അതിർത്തികളുടെ നടുത്തലങ്ങളിൽ പാറാവ് നിന്ന് കാവല് നിന്നവർ വിളിച്ചു പറഞ്ഞു യാ ഗരീബ നവാസ്. വ്യക്തിത്വത്തിന്റെ അതുല്യമായ പ്രഭാവങ്ങൾ ഉദിച്ചുയരുന്ന അങ്ങയുടെ മുഖം ഞങ്ങൾ കാണുന്ന മാത്രയിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. അവരുടെ ഒരു നോട്ടം അവരുടെ കൽബിലേക്ക് വീണുപോയി. വീണ മാത്രയിൽ ഇസ്ലാം അള്ളാഹുവിന്റെ മതത്തെ അവര് പുണർന്നുപോയി. നോക്കേണ്ടതുപോലെ ഒരു നോട്ടം അങ്ങ് കിട്ടിയാൽ, കാണേണ്ടതുപോലെ ഒരു കാഴ്ച അങ്ങ് കിട്ടിയാൽ കണ്ടില്ലേ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ. മക്കം ഫത്ഹിന് വരികയാണ്. ഒരുപാട് കാലത്തെ ത്യാഗോജ്വലമായ ജീവിതങ്ങൾക്കൊടുവിൽ മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. ഏതു മക്കയാണ്? ആട്ടിയോടിച്ച പാവപ്പെട്ട സ്വഹാബിമാരുടെ ഇടനെഞ്ചിലേക്ക് കല്ല് കയറ്റി വെച്ച മക്ക, സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ പടഞ്ഞു വീണ മക്ക, അമ്മാറിന്റെ മക്ക, ബിലാലിന്റെ മക്ക, കണ്ണീരു തോരാത്ത കഥകൾ പറയാനുള്ള മക്കയുടെ മണ്ണിലേക്ക് റസൂൽ വരികയാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ചരിത്രം വായിക്കേണ്ടതുണ്ട്. അതുല്യമായി ഇതുപോലെ ഏത് ഭരണാധികാരിയാണ് തിരികെ വന്നത്? തിരികെ വന്നപ്പോൾ ഏത് ഭരണാധികാരിയാണ് നീതി ചെയ്തത്? കൂടെയുള്ളത് 10,000 വരുന്ന സ്വഹാബിമാർ. അവരോടൊപ്പം വരികയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ. ലോകമേ തുറന്നു വായിക്കൂ, നേതാവ് വരികയാണ്, മക്കയിലേക്ക് മടങ്ങി വരികയാണ്. കൂടെയുള്ളവരാരാണ്? 10,000-ലേറെ വരുന്ന അനുയായികളാണ്. അവരിൽ ചിലരാരാണ്? മക്കയുടെ തെരുവോരങ്ങളിൽ ഖുർആൻ ഓതിയതിന് അക്രമിക്കപ്പെട്ടവരാണ്. മക്കയിലെ ചില തെരുവോരങ്ങളിൽ ചെന്ന് അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞപ്പോ ക്രൂരമായി ആക്രമിച്ച ഖുറൈശികളുടെ നാട്ടിലേക്ക്, സ്വന്തം ജന്മനാട്ടിലേക്ക് എല്ലാ വസ്തുക്കളും കൈക്കലാക്കിയവരുടെ മണ്ണിലേക്ക്, കുടുംബങ്ങളെ തകർത്തവരുടെ മണ്ണിലേക്ക്, പ്രതികാരം ചെയ്തവരുടെ മണ്ണിലേക്ക് വരികയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ. പറയാനില്ല ലോകത്തിന് ഇതുപോലെ ഒരു ചരിത്രം. ഹബീബായ തങ്ങൾ വരികയാണ്. ഇന്ന് പ്രതികാരങ്ങളുടെ ദിവസമല്ല. ഇന്ന് ആരോടും ഒരു പ്രതികാരം ചെയ്യാനില്ല, ഒരാളെയും കൊല്ലാനില്ല, ഒരാളെയും വധിക്കാനില്ല, ഒരാളെയും നോവിക്കാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് വരുമ്പോഴോ കാത്തിരിക്കുന്നതാരൊക്കെയാണ്? അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു പടയാളുകൾ കാത്തിരിക്കുകയാണ്. ക്രൂരമായി മർദ്ദിച്ച് അവശരാക്കി വിട്ടവര് മടങ്ങി വരുമ്പോ ഞങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്നു കാണാൻ. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ അവരെ ക്രൂരമായി മർദ്ദിച്ചു.
ഞങ്ങൾ അവരെ വേട്ടയാടി അവരെ ദീന പ്രചരിപ്പിക്കാൻ സമ്മതിച്ചില്ല. ഇനി അവര് വരുമ്പോ എന്താ ചെയ്യാൻ പോവാന്നറിയില്ല. ബദറിലും മുഹദിലും അവരെ പിന്തുടർന്നു, അവരുടെ രാജ്യത്ത് അവരെ ജീവിക്കാൻ അനുവദിച്ചില്ല. എന്നാൽ തിരികെ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനമോ, ഒരാളോടും പകയൊന്നുമില്ല, വിദ്വേഷമില്ല, സങ്കടങ്ങളില്ല, നോവുകളില്ല. റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ മാപ്പ് തേടി ചിലര് മുന്നിൽ വരുന്ന നേരത്തെ ഹബീബിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. മാപ്പ് തരുമോ? മനുഷ്യരിൽ ചിലര് വന്നു നിന്ന് ചോദിക്കുകയാണ്, പൊരുത്തം തരുമോ? ആരാണ് വന്നു നിൽക്കുന്നത്? പ്രിയപ്പെട്ട കൊച്ചാപ്പയുടെ കരളറുത്തു നിന്ന ആളുകൾ വന്നിട്ട് നബിയെ പൊറുത്തു തരാമോ? അവരോട് പറഞ്ഞു, നിങ്ങളോട് എനിക്ക് വിഷമമൊന്നുമില്ല, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കം ഫത്ത് അത്യാധുനിക ലോകത്തിന് വായിക്കാനുള്ള തുറന്ന ലോകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലോകം ലോകത്തെ എല്ലാ ഭരണാധികാരികൾക്കും മാതൃകയാണ്. അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ കിട്ടുമ്പോ മറുപുറത്തുള്ളവനെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്ന സകലരും വായിക്കേണ്ട ജീവിതത്തിന്റെ പേരാണ് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാ. ഹബീബായ തങ്ങൾ മക്കയിലേക്ക് വന്ന പ്രതികാരമില്ല, പക്ഷേ ചിലരുടെ കലബിലെപ്പോഴും പ്രതികാരമുണ്ട്. ഞങ്ങൾ റസൂലുള്ളാനെ കൊന്നുകളയണമെന്ന് ആഗ്രഹിച്ചവരുണ്ട്. അതിലൊരാളാണ് ഫുലാലത്ത് ബിൻ ഉമൈർ. ഫുലാലത്ത് ബിൻ ഉമൈറിന്റെ കയ്യിലൊരു വാളുണ്ട്. വാളുമായി കഅബാലയത്തിന്റെ ഓരം പറ്റി നിൽക്കുകയാണ്. റസൂല് നടന്നു വരുമ്പോ അവിടുത്തെ വയറ്റിലേക്ക് കുത്തിയിറക്കാൻ ഫുലാലത്ത് ബിൻ ഉമൈർ റസൂലുള്ളാനെ കാത്തു നിൽക്കുകയാണ്. ഇവിടെ വെച്ച് തീർത്തു കളഞ്ഞില്ലെങ്കിൽ ഇനി ഒരിക്കലും മുഹമ്മദുർ റസൂലിനെ കൊല്ലാനാകില്ല. പതിനായിരക്കണക്കിന് അനുയായികളുടെ നടുത്തളത്തിൽ വെച്ച് കൊന്നുകളയാൻ തീരുമാനിച്ചുറച്ചയാൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ കഅബാലയത്തെ ഇങ്ങനെ ചുറ്റുകയാണ്, തവാഫ് ചെയ്യുകയാണ്. ഒന്നാമത്തെ ചുറ്റും രണ്ടാമത്തെ ചുറ്റുമൊക്കെ കഴിഞ്ഞു. ആറാമത്തെ ചുറ്റില് ഹബീബായ നബി തങ്ങൾ ചുറ്റി തിരിഞ്ഞു വരുമ്പോ ഫുലാലത്ത് ബിൻ ഉമൈറിന് മനസ്സിലായി, ഇനി കുത്തിയില്ലെങ്കിൽ ഹബീബായ തങ്ങളെ കിട്ടൂല, കുത്തിയേ പറ്റൂ. ഫുലാലത്ത് ബിൻ ഉമൈർ തന്റെ വാളെന്ന് മുറുകെ പിടിച്ചു. സുബ്ഹാനല്ലാഹ്. ഏഴാമത്തെ ചുറ്റുചുറ്റിയിട്ട് തങ്ങൾ വരുകയാണ്. ഹബീബായ തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയപ്പോ ഫുലാലയുടെ കൈ വിറച്ചു പോയി, വാള് താഴെ വീണു. ഫുലാലയോട് നബി തങ്ങൾ ചോദിച്ചു, ഓ ഫുലാല, എന്ത് ചെയ്യുകയാണ് മോനെ? ഒന്ന് മൂളിയാൽ പതിനായിരം സ്വഹാബിമാര് കാത്തു നിൽക്കുന്ന നേരമാണ്. വാള് താഴെ വീണ് പകച്ചു നിൽക്കുന്നയാളോട് ചോദിച്ചു, ഫുലാല, എന്തു ചെയ്യുകയായിരുന്നു മോനെ? ഫുലാലത്ത് ബിൻ ഉമൈർ പറഞ്ഞു, തങ്ങളെ ദിക്റു ചൊല്ലുകയാണ്. അപ്പോഴോ എല്ലാം അറിയുന്ന ഹബീബ് ഫുലാലത്തിനെ പിടിച്ചു ചേർത്തു നിർത്തുകയാണ്. ഫുലാല, റസൂലുള്ളാന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അതാ പതിനാലാം രാവ് പോലെ ഹബീബങ്ങ് ചിരിച്ചു, മനോഹരമായി തങ്ങളങ്ങ് ചിരിച്ചപ്പോ ഫുലാലയുടെ ഉള്ളു തണുത്തു. ഫുലാല, അതാ കൊല്ലാൻ വന്ന് കാത്തു നിന്ന ഫുലാലയുടെ നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ചിട്ട് ഹബീബായ തങ്ങൾ ദുആ ചെയ്തു, ഫുലാല
മോനെ ഹബീബായ തഖലട കയ്യങ്ങ കൽബിലേക്ക് ചേർന്നു വെക്കുന്ന നേരത്ത് ഫുലാല ലോകം മറന്നുപോയി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഹബീബായ തഖലന്ന് ചേർത്തു നിർത്തിയപ്പോഴേക്ക് ഫുലാല ലോകം മറന്നുപോയി. ഫുലാല ഹബീബായ തങ്ങളെ കൊല്ലാൻ വന്നു, വാള് താഴെ വീണു. അവിടെ നിന്ന് ഹബീബായ തങ്ങളെ ചിരിച്ചു മടക്കി അയച്ചു. പോകുന്ന വഴിയിലോ സുബ്ഹാനല്ലാഹ് സ്ഥിരമായി സന്ദർശിക്കുന്ന ഒരു പെണ്ണിന്റെ വീടുണ്ടായിരുന്നു. ആ പെണ്ണ് വീടിന്റെ ഉമ്മറത്തു നിന്ന് വിളിക്കുകയാണ്, ഫുലാല വരൂ, ഇന്ന് പറ്റുകാരൊന്നും വന്നിട്ടില്ല, ഇവിടെ പരിചാരകരോ പതിവായി വരുന്നവരോ ഇല്ല, നിനക്ക് നല്ല അവസരമുണ്ട് ഫുലാല. അതാ ഹബീബായ തങ്ങള് തടവിയ നെഞ്ച്, ഹബീബായ തങ്ങള് നോക്കിയ കണ്ണ്, പുന്നാര നബിതങ്ങള് ചേർത്തു പിടിച്ച കരം. ഫുലാല നടക്കുന്ന വഴിയില് സുന്ദരിമാര് വിളിക്കുകയാണ്, ഫുലാല വന്നിട്ട് പോകൂ. ഫുലാല സ്ഥിരമായി കാണുന്ന സുന്ദരിമാരുടെ ഭവനങ്ങളിൽ സന്ദർശനം നടത്തിയ ഫുലാലയോ അനങ്ങുന്നില്ല. കാരണമെന്റെ കൽബിലേക്ക് വീണുപോയി, നോട്ടം കിട്ടിപ്പോയി, ചിരി കൽബ് കീഴടക്കിപ്പോയി, റസൂല് ചിരിച്ചുപോയി. ഫുലാല സ്വർഗം കണ്ടു, ഫുലാലത്തു ബിനുമൈർ. ഇനി ഫുലാലയ അക്രമത്തിന് കിട്ടൂല, ഇനി ഫുലാലയ വ്യഭിചാരത്തിന് കിട്ടൂല, ഇനി ഫുലാലയ കള്ളുകുടിക്കാൻ കിട്ടൂല, ഇനി ഫുലാലയ പ്രണയത്തിന് കിട്ടൂല, ഇനി ഫുലാലയ ലോകത്തൊന്നിനും കിട്ടില്ല. ഫുലാലയുടെ കണ്ണിൽ നിൽക്കുന്നത് എന്താണ്? ചിരിയാണ്, റസൂലിന്റെ ചിരിയാണ്, പതിനാലാരാവ് ജ്വലിക്കുന്ന ചിരിയാണ്. ഷബീഹുക ബദറുല്ലൈലി ബൽ അന്ത അൻവറൂ ووجهك من ماء الملاحات أزهر وثلثوك كافور وربعوك أنبر وخمسوك ياقوت وباقيك جوهر പറഞ്ഞു പറഞ്ഞു പാടി തീർക്കാൻ പറ്റാത്ത മനോഹരമായ വശ്യ സുന്ദരമായ ചിരി ഫുലാല കണ്ടുപോയി. സ്വർഗം കണ്ട ഫുലാല ഇനി കിട്ടാനില്ല. എന്തിനാണ് ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. എന്തിനാണ് ഹുബ്ബുർ റസൂൽ? ആ ഹുബ്ബുർ റസൂലിന്റെ മധുരം കിട്ടിയവനെ സ്വർഗം കണ്ടുപോയി, അവനെ പിന്നെ ദുനിയാവിന്റെ തോന്നിവാസങ്ങൾക്ക് കിട്ടൂല, അവനെ പിന്നെ ദുനിയാവിലെ കള്ളുകുടികൾക്ക് കിട്ടൂല, ദുനിയാവിലെ ദുനിയാവിലെ കോപ്രായങ്ങൾക്ക് കിട്ടൂല, ദുനിയാവിലെ മോശത്തരങ്ങൾക്ക് കിട്ടൂല. വഴിയരികിൽ കമന്റടിക്കുന്ന പെണ്ണിനെ പിന്നാലെ പോകൂല, അനാവശ്യമായ പ്രണയങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കൂല. അതിനാൽ ഉള്ളിലേക്ക് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ നമ്മുടെ ഹുബ്ബുർ റസൂൽ മജ്ലിസുകൾ പറയുക. ഇന്ന് വിവാദങ്ങളുടെ കാലം, ഇന്ന് വൈകാരികമായ ഇടപെടലുകളുടെ കാലം. നമ്മുടെ കർണാടകയിലെ പല സ്ഥലങ്ങളിലും ഹിജാബുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന കാലം. സ്കൂളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഹിജാബ് ധരിക്കാൻ പറ്റില്ല എന്ന് വർഗീയത മാത്രം കൈമുതലാക്കിയ ചിലരെങ്കിലും പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന കാലം. പ്രിയപ്പെട്ട വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവരോട് പറയാനുള്ളത്, ഈ രാജ്യം എല്ലാ മതങ്ങളെയും കൈനീട്ടി സ്വീകരിച്ച രാജ്യമാണ്. സ്വാമി വിവേകാനന്ദൻ പ്രസംഗിക്കുമ്പോ പറഞ്ഞു, ഓ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്ന് അദ്ദേഹം പ്രഭാഷണം നടത്തിയപ്പോ കേൾവിക്കാരായ പാശ്ചാത്യർ സായിപ്പന്മാർ അമേരിക്കക്കാർ ചോദിച്ചു, എങ്ങനെ പറയാൻ കഴിയും? സ്വാമി വിവേകാനന്ദനോട് ചോദിച്ചു, എങ്ങനെ പറയാൻ കഴിയും? എല്ലാവരും നിങ്ങളുടെ സഹോദരി സഹോദരന്മാരാണ്. സ്വാമി വിവേകാനന്ദൻ എന്ന തേജസ്വിയായ മനുഷ്യൻ പറഞ്ഞൊരു മറുപടി ചരിത്രമാണ്.
ഞങ്ങളുടെ രാജ്യം എല്ലാവരെയും സ്വീകരിക്കുന്ന രാജ്യമാണ്. ഞങ്ങളുടെ രാജ്യം പകുത്തുവെക്കുന്ന രാജ്യമല്ല. പകുത്തുവെക്കുക എന്നൊരു പേരു പോലും ഞങ്ങളുടെ സംസ്കാരത്തിലില്ല, ഞങ്ങളുടെ ഭാഷയിലില്ല, ഞങ്ങളുടെ സംസ്കൃതിയിലില്ല. ആലോചിച്ചു നോക്കൂ, സ്വാമി വിവേകാനന്ദൻ ആരാണ്? അതുല്യനായ ഹൈന്ദവ വേദങ്ങളിൽ അതുല്യമായ ജ്ഞാനമുള്ള മനുഷ്യൻ. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഇന്ന് മതത്തിന്റെയും വർഗീയതയുടെയും ഒക്കെ പേര് പറഞ്ഞ് തുള്ളുന്ന കോമരങ്ങൾക്കൊക്കെ എന്തോ മതമറിയാം. മതമാഴത്തിൽ അറിഞ്ഞവർ പറഞ്ഞു, മനുഷ്യരെയൊക്കെ കൂട്ടിപ്പിടിക്കാൻ പറ്റും, മനുഷ്യരെയൊക്കെ ഞങ്ങൾക്ക് ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കാൻ പറ്റും. അങ്ങനെയല്ലേ കുഞ്ഞായി മുസ്ലിയാർ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേരളത്തിലെ കുഞ്ഞായി മുസ്ലിയാരെ. മഖ്ദൂമിന്റെ ശിഷ്യനാണ് കുഞ്ഞായി മുസ്ലിയാർ. എങ്ങോട്ട് ശ്രദ്ധിക്കും, കാറും വണ്ടിയൊക്കെ നാളെ മറ്റന്നാളൊക്കെ പോകും. സൗകര്യം പോലൊരു കസേര ഇട്ട് ഇവിടെ വന്നിരുന്ന് കണ്ടോളൂ. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ നാട്ടിൽ, ഞാൻ 13 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് നിങ്ങളെ മുന്നിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ പൂർണ്ണമായ ശ്രദ്ധ ഇവിടെ വേണം. ആ കാറുകാരനോട് പറഞ്ഞേക്കും സംഘാടകർ നാളെ ഒന്നുകൂടി ഓടിക്കണം, നിങ്ങൾ കണ്ടാവും. ഇപ്പൊ ഇങ്ങോട്ട് നോക്കിക്കോളൂ, ഞാനിവിടെ സ്വാമി വിവേകാനന്ദനെ പറയാ, മങ്ങാട്ടച്ഛനെ പറയാ, കുഞ്ഞായി മുസ്ലിയാരെ പറയാ, നിങ്ങൾ ആ കാറ് നോക്കുക. എത്രയോ വട്ടം കണ്ടിട്ടുള്ള കാറല്ലേ, ഇന്നെന്താ അതിനൊരു പുതുമ? എന്താണ് അതിന് എന്തായാലും പുതുമയുണ്ടോ? കുഞ്ഞായി മുസ്ലിയാർ വളരെ രസികനാണ്, മഖ്ദൂമിന്റെ ശിഷ്യനാണ്. മങ്ങാട്ടച്ഛനോ ഹൈന്ദവ മൂല്യങ്ങളിൽ ഉന്നതമായ പാണ്ഡിത്യമുള്ള ആളാണ്, വേദം അറിയുന്ന ആളാണ്. സാമൂതിരിയുടെ കൊട്ടാരത്തിലെ രണ്ടുപേരും നടന്നത് ഒരുമിച്ച. നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരാണ് ഈ പറഞ്ഞ. എന്നിട്ടോ കുഞ്ഞായ മുസ്ലിയാർ ഒരു നൂൽമദ്ഹ് എഴുതി. എന്താ നൂൽമദ്ഹ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള മദ്ഹായിരുന്നു. 600 വരികളുള്ള നൂൽമദ്ഹ് എഴുതി കുഞ്ഞായി മുസ്ലിയാർ. ആരെയും കാണിച്ചില്ല. ഒരിക്കലത് മങ്ങാട്ടച്ഛന്റെ കണ്ണിപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, ഇതൊന്ന് പാടാമോ? കുഞ്ഞായി മുസ്ലിയാർ എന്ന പണ്ഡിതൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ നേതാവായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള പ്രകീർത്തന. അപ്പൊ മങ്ങാട്ടച്ഛൻ പറഞ്ഞു, പ്രശ്നമില്ല, പാടിക്കോ. കുഞ്ഞായി മുസ്ലിയാർ അതിങ്ങനെ പാടിയപ്പോ മങ്ങാട്ടച്ഛൻ പറഞ്ഞു, സാമൂതിരിയുടെ കൊട്ടാരത്തിലെത്തിയിട്ട് പറഞ്ഞു, ഇതാ ഈ കൊട്ടാരത്തിലെ കുഞ്ഞായി മുസ്ലിയാർ ഇങ്ങനെ കുറെ വരികൾ എഴുതിയിട്ടുണ്ടെന്ന് കേൾക്കണം. സാമൂതിരിയാരാ ഹൈന്ദവ രാജാവ്, ഹിന്ദുവാണ് സാമൂതിരി. സാമൂതിരിയുടെ കൊട്ടാരത്തിൽ വേദിയൊരുക്കി കുഞ്ഞായ മുസ്ലിയാര് നൂൽമദ്ഹ് ചൊല്ലി. അതിന്റെ വരികൾ പറഞ്ഞത് സാമൂതിരിയല്ല, അതിന്റെ വരികൾ പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന കുഞ്ഞായ മുസ്ലിയാരുടെയും ലോകത്തിന്റെയും നേതാവിന്റെ മദ്ഹ്. ആ വരികൾ ഇങ്ങനെ ചൊല്ലി ചൊല്ലി വരുമ്പോ ജനങ്ങൾ പറഞ്ഞു, എന്തൊരു മനോഹരം, എന്തൊരു ഭാഷാശുദ്ധി, എത്രയാണ് ഭാഷകൾ ഇതിൽ പ്രയോഗിച്ചിട്ടുള്ളത്, എത്ര മനോഹരമായ കാവ്യമാണിത്. 600-ാമത്തെ വരിയും ചൊല്ലി തീരുമ്പോ കുഞ്ഞായി മുസ്ലിയാരെ കെട്ടിപ്പിടിച്ചതാരാണ്? സാക്ഷാൽ സാമൂതിരി രാജാവ് ഇറക്കി വന്നിട്ട് ചേർത്ത് പിടിക്കുകയാണ്. നബി തങ്ങളുടെ മദ്ഹ് എഴുതിയ കുഞ്ഞായി മുസ്ലിയാരെ ചേർത്ത് പിടിച്ചു എന്ന് മാത്രമല്ല, കുഞ്ഞായി മുസ്ലിയാരോട് മഹാനവരുകളും മഹാനരായ കുഞ്ഞായി മുസ്ലിയാരോട് സാമൂതിരി പറഞ്ഞു, ഇത് പബ്ലിഷ് ചെയ്യാനുള്ള പൈസ വേണോ? കൊട്ടാരത്തിന്റെ ഖജനാവിൽ നിന്നു തരാ. കൊട്ടാരത്തിന്റെ ഖജനാവിൽ നിന്ന് തരാം. ആ ഖജനാവിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ എടുത്തോ, നിങ്ങളെ പ്രസിദ്ധീകരിച്ചോ. കുഞ്ഞായി മുസ്ലിയാരുടെ നൂൽമദ്ഹിന്റെ ആദ്യത്തെ പതിപ്പിറക്കാൻ പൈസ കൊടുത്തത് ഹൈന്ദവനായ സാമൂതിരിയ. ഇന്നെന്താ പ്രശ്നമുള്ളത്? മതങ്ങളെ അറിയാത്തവർ മതങ്ങളെ കൈകാര്യം ചെയ്യുന്നു, മത നിയമങ്ങളെ പറയുന്നു, മനുഷ്യർക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാക്കുന്നു. മതമറിയുന്നവരെ നോക്കൂ, ഖാജാ മൊയ്നുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹുവിന്റെ ദർബാർ നോക്കൂ. ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ നാനാജാതി മതസ്ഥരും ഒഴുകുകയാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരന രാജാവിന് കത്തെഴുതിയപ്പോ പറഞ്ഞു, ഇവിടുത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ പറ്റില്ല, കാരണം ഇന്ത്യ ഭരിക്കുന്നത് ഒരു ഖബറാണ്. ആരുടെ ഖബറാണത്? ഖാജാ മൊയ്നുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ്. ഇതാണ് മുസ്ലിമീങ്ങളുടെ പാരമ്പര്യം. എല്ലാത്തിലും വിട്ടുവീഴ്ച ചെയ്ത മഹാരഥന്മാരുടെ ജീവിതം. ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവർക്കും മൗലികമായ അവകാശങ്ങൾ നൽകുന്നുണ്ട്. ഈ രാജ്യത്ത് ജീവിക്കുന്നവർക്ക് വസ്ത്ര സ്വാതന്ത്ര്യമുണ്ട്, തങ്ങളുടെ മതങ്ങൾക്കനുസരിച്ച് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.
സിക്കുകാരായ ആളുകൾക്ക് തലപ്പാവ് വെക്കാം. കന്യാസ്ത്രീകളായ ക്രൈസ്തവ മതം ആദരിക്കുന്ന സഹോദരിമാർക്ക് അവർക്ക് ആവശ്യമായ സ്കാർഫുകൾ ധരിക്കാം. എന്തുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾക്ക് മാത്രം കഴിയില്ല? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഭരണഘടന ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെ പറയും, ഈ മൗലികാവകാശം ഞങ്ങളുടെ വസ്ത്രം ഞങ്ങളുടെ മൗലികാവകാശമാണ്, അതിനെ അംഗീകരിച്ചു തരണം. ഭരണകൂടം ഇവിടുത്തെ ഭരണഘടന അനുസരിച്ചാണ് ഭരിക്കേണ്ടത്. അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്തിനാണ് പ്രശ്നങ്ങൾ? നമ്മുടെ കലാലയങ്ങളിൽ നിന്നല്ലേ? ആലോചിച്ചു നോക്കൂ, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബുദ്ധനും ഏത് മതമുള്ളവനും മതമില്ലാത്തവനും താഴ്ന്നവനും ഉയർന്നവനും സമൂഹം വ്യത്യസ്തമായ തട്ടിലെന്നുന്നവരെല്ലാം ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് ഒരുമിച്ച് പഠിക്കുകയല്ലേ? അവിടെയല്ലേ ശരിക്കും സംസ്കാരങ്ങളുടെ സംസ്കൃതികളുടെ വിളയാട്ടമുള്ളത്? അവിടെയല്ലേ പരസ്പരം മനസ്സിലാക്കുന്നത്? ഞങ്ങൾ കേട്ടതൊന്നും അല്ല മുസ്ലിം, എന്റെ അരികിൽ വന്നിരുന്ന അന്നം തുറന്ന് കഴിക്കാൻ നേരത്ത് നിനക്ക് വേണമോ എന്ന് ചോദിക്കുന്ന മുസ്ലിം അയാൾ തീവ്രവാദിയാകാൻ ഒരു സാധ്യതയില്ല. എന്റെ അരികിൽ വന്നിരിക്കുന്ന ഹിന്ദു, എന്റെ അരികിൽ വന്നിരിക്കുന്ന ക്രിസ്ത്യാനി, എന്റെ അരികിൽ വന്നിരിക്കുന്ന മതമുള്ളവൻ, അവന്റെ സംസ്കാരത്തെ തൊട്ടറിയാൻ നമ്മുടെ യൗവനങ്ങൾക്ക് അവസരം കിട്ടുന്നത് അധികം എവിടെയാണ്? സ്കൂളുകളിൽ നിന്നാണ്. ആ സ്കൂളുകളെ വർഗീയമായി വേർതിരിക്കാനുള്ള നീക്കം അപകടമാണ്. ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ, എല്ലാ വിഷയങ്ങളും വരുമ്പോ കലാലയങ്ങളിൽ നിന്നാണ് അതിന് എതിരെയുള്ള ശബ്ദങ്ങൾ വരുന്നത്. കലാലയങ്ങൾ തന്നെ വർഗീയമായി വിഭജിച്ചു വെച്ചു പോയാൽ ഈ രാജ്യം വേഗം അപകടപ്പെട്ടു പോകുമോ? ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ അത് തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ ആദ്യം ശബ്ദമുയർത്തിയത് ഇവിടുത്തെ കലാലയങ്ങളാണ്. ആ കലാലയങ്ങളിൽ തന്നെ ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന, ഒരേ അധ്യായം വായിക്കുന്ന, ഒരു ടീച്ചറുടെ കീഴിൽ ഒരേ സമയത്ത് വരുന്ന, പരസ്പരം മണിക്കൂറുകളോളം കാണുന്ന, ചിരിക്കുന്ന, ഇടപെടുന്ന, സഹപാഠിത്വമെന്ന മനോഹരമായ ഫ്രണ്ട്ഷിപ്പ് എന്ന മനോഹരമായ ഒരു സൗഹാർദ്ദ അന്തരീക്ഷത്തെ തച്ചു തകർത്ത് കളച്ചുപോയാൽ ഈ രാജ്യത്ത് വർഗീയത പടരാൻ അധികം സമയം വേണ്ടിവരില്ല. അത്തരം നീക്കങ്ങളിൽ നിന്ന് എല്ലാവരും പിന്മാറണമെന്നാണ് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിനും ജനാധിപത്യ സമൂഹത്തിനും ഒക്കെ പറയാനുള്ളത്. ഹിജാബ് മുസ്ലിമീങ്ങളുടെ ഐഡന്റിറ്റിയാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഞാനതാണ് പറഞ്ഞ എനിക്ക് രണ്ടു കാര്യം പറയാം. ഒന്ന്, ഭരണഘടനാപരമായ മൂല്യങ്ങൾ അനുസരിച്ച് ഇവിടെ വസ്ത്രം ധരിക്കാൻ മുസ്ലിമീങ്ങൾക്ക് അവകാശമുണ്ട്. ആ അവകാശത്തെ ഇവിടെ വേണം. എന്നാൽ ഹിജാബ് വെറും സ്കൂളിലെ മാത്രം പ്രശ്നമാണോ? ഹിജാബിന്റെ പ്രശ്നം വന്നപ്പോ സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ. എല്ലായിടത്തും എഴുത്തുകൾ, വികാരത്തിൽ വളരെയേറെ വികാര വിക്ഷോഭത്തോടുകൂടി എഴുതുന്ന ആളുകൾ, പൊട്ടിത്തെറിച്ച വികാരങ്ങളോടെ സംസാരിക്കുന്ന ആളുകൾ. എന്നാൽ ഹിജാബ് സ്കൂളിലെ മാത്രം പ്രശ്നമാണോ? നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നമല്ലേ? ഈ വികാരങ്ങളോടെ ജീവിതത്തിലെ പകർത്തേണ്ട ഈ പാഠങ്ങളെ മുഴുവനും നമ്മുടെ മുമ്പിൽ ഇന്ന് നടക്കുന്ന വിഷയങ്ങളിൽ വൈകാരികമായി സംസാരിക്കുന്നവരോട്, സോഷ്യൽ മീഡിയകളിൽ എഴുതുന്നവരോട് പറയാനുള്ളത്, വേർതിരിവുകൾ സൃഷ്ടിക്കരുത് എന്ന് മാത്രമല്ല, ഹിജാബ് അടക്കമുള്ള ഇസ്ലാമിക നിയമങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോ വൈകാരികമായി ഇടപെടുന്നവരെ, സ്കൂളിൽ മാത്രമല്ല ഹിജാബ്, നമ്മുടെ ജീവിതത്തിന്റെ അടിമുടി ഹിജാബ് ഉണ്ടാകേണ്ടതല്ലേ? നമ്മുടെ കല്യാണപ്പുരകളിൽ ഹിജാബ് വേണ്ടതില്ലേ? നമ്മുടെ ഇവൻസുകളിൽ ഹിജാബ് വേണ്ടതില്ലേ? ആണും പെണ്ണും കൂടി കലരുന്ന ഇടങ്ങളിലെല്ലാം ഈ ഹിജാബില്ലേ? ആദ്യം വിപ്ലവം തുടങ്ങേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നല്ലേ? മുസ്ലിം വീടുകളിൽ കല്യാണത്തലേന്ന് രാത്രിയിൽ കൂത്താടുന്ന ആണും പെണ്ണും ഹിജാബിന്റെ നിയമങ്ങളെല്ലാം ലംഘിച്ചിട്ട് കൂത്താടുന്ന മനുഷ്യരെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയകളിൽ എഴുതി എഴുന്നള്ളിച്ചിട്ട് എന്ത് ചെയ്യാ? നമ്മൾ ആലോചിച്ചു. അപ്പോ ആലോചിച്ചു നോക്കൂ, സ്കൂളിലെ വിഷയത്തിൽ മാത്രമല്ല ഹിജാബ്, നമ്മുടെ കല്യാണപ്പുരകളിൽ, നമ്മുടെ ചടങ്ങുകളിൽ, നാം ഇടപെടുന്ന ഇടപാടുകളിൽ, നമ്മുടെ വ്യവഹാരങ്ങളിൽ എല്ലായിടത്തും ഹിജാബ് വേണ്ടേ? സ്കൂളിൽ മാത്രമല്ല നമുക്ക് ഹിജാബ്, ഐഡന്റിറ്റി ജീവിതത്തിൽ മുഴുവനും ഉയർത്തിപ്പിടിക്കൂ. വിപ്ലവങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങട്ടെ. നമ്മുടെ ഉമ്മമാർ ഹിജാബ് ധരിക്കട്ടെ, നമ്മുടെ സഹോദരിമാർ ഹിജാബ് ധരിക്കട്ടെ, നമ്മുടെ ചടങ്ങുകൾ. ആലോചിച്ചു നോക്കൂ, കല്യാണത്തലെ രാത്രിയിൽ രണ്ടും മൂന്നും ദിവസങ്ങളിൽ ഒരുപാട് പൈസകൾ ചെലവഴിച്ച കൂത്താട്ടങ്ങൾ നടത്തുന്ന മനുഷ്യരെ നിങ്ങൾക്ക് എന്തർഹതയാണ് ഹിജാബിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്?
നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. കല്യാണത്തിന്റെ അന്നും പിറ്റെന്നും എല്ലാമായിട്ട് എത്ര ചടങ്ങുകൾ, ചടങ്ങുകളുടെ ഒരു ബഹള, ഒരു മാലപ്പടക്കാണ്. മറ്റു മതങ്ങളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഞാൻ ദീർഘിപ്പിച്ചു പറയുന്നില്ല. മഞ്ഞ കല്യാണമടക്കം കേരളത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലെ ഹൽദി അടക്കം കല്യാണത്തിന്റെ അന്നും പിറ്റെന്നും പല ഇവൻസുകളിലും നമ്മൾ ഹിജാബില്ലാതെ അള്ളാഹുവിന്റെ നിയമത്തെ കാറ്റിൽ പറത്തിയിട്ട് നമ്മൾ ഈ വിഷയത്തിൽ മാത്രം വികാരം കൊണ്ടിട്ട് എന്തു ചെയ്യാം? ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ വിപ്ലവം നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങട്ടെ. നമ്മുടെ ഉമ്മമാർ ഹിജാബ് ധരിക്കട്ടെ. എന്റെ സഹോദരിമാരെ, നിങ്ങൾ ഹിജാബ് ധരിക്കൂ. അള്ളാഹുവിന്റെ ദീൻ നിങ്ങൾക്ക് നൽകിയ അവകാശങ്ങളെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കൂ. ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ് നമ്മൾക്ക് കൂട്ടുള്ളത്. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വായിക്കും. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ ദീൻ, ആ ദീനിനെ ഇവിടെ പ്രസരിപ്പിച്ച മഹാന്മാർ അവരുടെ ഒരു നോട്ടം മതിയായിരുന്നു ജനങ്ങളുടെ കൽബ് മാറി മറിയാ. ഒരുപാട് പ്രഭാഷണങ്ങൾ ആവശ്യമായിരുന്നില്ല, ഒരുപാട് വർത്തമാനങ്ങൾ ആവശ്യമായിരുന്നില്ല, ഒരുപാട് സംസാരങ്ങൾ ആവശ്യമായിരുന്നില്ല. എല്ലാവരും അവരെ അന്വേഷിച്ചു വരികയാണ്. ഖാജാ മൊയിനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു ഇന്ത്യയിലേക്ക് വന്നു. മഹാരഥരുടെ ജീവിതം ഇവിടെ അവസാനിച്ചതുകൊണ്ട് എല്ലാം തീർന്നുപോയിട്ടില്ല. അടുത്ത വർഷത്തേക്കുള്ള ഹദിയകളൊക്കെ തരാൻ നേർച്ചയാക്കി ഉമ്മമാരുടെ അടുത്തേക്ക് സംഘാടകർ വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ നന്നായി ഈ രാത്രി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹുജല്ലി എടുത്ത പേരക്കുട്ടികൾ ദ്വാരക്കുന്ന രാത്രിയാണ്. നന്നായി നിങ്ങൾ ഹദിയ ചെയ്യണം. നിങ്ങളുടെ കൽബിലെ മുറാദ് അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. ഇനി അതിനൊരു വഴി പറയാം. മഹാന്മാരുടെ ജീവിതം വായിക്കൂ. മഹാനരായ ഖാജാ തങ്ങൾ ഇവിടുന്ന് മൺമറഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞു. അതാ സയ്യിദുന മൊയിനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞതിനു ശേഷം അക്ബർ ഈ രാജ്യം ഭരിക്കുകയാണ്. അക്ബർ ചക്രവർത്തി രാജ്യം ഭരിക്കുന്ന കാലം, രാജ്യം ഭരിക്കുന്ന കാലത്ത് അക്ബർ ചക്രവർത്തിക്ക് കുട്ടികളുണ്ടാവും. ആ കുട്ടികൾ വേഗത്തിൽ മരണപ്പെട്ടു. കുട്ടികളുണ്ടാവും, ആ കുട്ടികൾ വേഗത്തിൽ തന്നെ മരണപ്പെട്ടു. ഡൽഹി ഭരിക്കുന്ന രാജാ, ആ രാജാവ് എല്ലാ അധികാരങ്ങളും കയ്യിൽ വെച്ച രാജാവ് ചക്രവർത്തിയാണ്. വിഷമവുമായി വരികയാണ് സലീം ജിഷ്ടി എന്ന മഹാനരായ ഖാജാ തങ്ങളുടെ മുരീദിന്റെ മുന്നിൽ. തങ്ങളെ, എന്റെ പരിഹാരമൊന്ന് പറഞ്ഞു തരുമോ? മക്കളില്ലാത്ത ആളുകൾ എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളെ തരുമാറാകട്ടെ. ഖാജാ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നല്ല സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സലീം ജിഷ്ടിയുടെ മുന്നിലേക്ക് അവർ വരികയാണ്. എനിക്ക് മക്കളില്ല, പരിഹാരം തരുമോ? വന്നത് ചെറിയ ആളല്ല, ഇന്ത്യ ഭരിച്ചിരുന്ന അതുല്യനായ അക്ബർ എന്ന ചക്രവർത്തിയാ. ചക്രവർത്തി വന്ന് ചോദിച്ചപ്പോ സലീം ജിഷ്ടി എന്ന മഹാനവറുകൾ പറഞ്ഞുപോയി, രാജാവേ ഇന്ത്യയുടെ സുൽത്താനോട് പരാതി പറയൂ, പരിഹാരം തരാ. ഇന്ത്യയുടെ സുൽത്താനോട് പരാതി പറയൂ, പരിഹാരം തരാം. അക്ബർ ചക്രവർത്തി ചോദിച്ചു, ഞാനല്ലേ ഈ രാജ്യത്തിന്റെ രാജാവ്? ഞാനല്ലേ ഈ രാജ്യം ഭരിക്കുന്നയാൾ? ഞാനല്ലാതെ ഇവിടെ ഒരു രാജാവുണ്ടോ? മഹാനവറുകൾ പറഞ്ഞു, രാജാവേ നിങ്ങൾക്ക് തോന്നും നിങ്ങളാണ് അധികാരമുള്ളയാളെന്ന്, നിങ്ങളാണ് കിരീടമുള്ളയാളെന്ന്, നിങ്ങളാണ് ചെങ്കോലുള്ളയാളെന്ന്. എന്നാൽ അല്ല, മദീനയിൽ രാജ്യമേൽപ്പിച്ച സുൽത്താൻ ഇവിടെയുണ്ട്. നടക്കൂ, അജ്മീറിലേക്ക് ചെന്ന് പരാതി പറഞ്ഞോ. ഖാജാ മൊയിനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ചിറങ്ങുകയാണ് അക്ബർ എന്ന രാജാവ്. രാജാവ് നടക്കുകയാണ്. തന്റെ രണ്ട് ചെരുപ്പുകളും കയ്യിൽ പിടിച്ചിട്ടാണ് ചക്രവർത്തി നടക്കുന്നത്. കാരണം അത് വലിയ ദർബാറാണ്.
ഔലിയാക്കളുടെ മസാറുകൾ ചെറുതല്ല, വലിയ പദവിയുള്ള അംഗീകാരമുള്ള ഇടങ്ങളാണ്. ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ജീവിച്ചിരിക്കുന്നവരും വഫാത്തായവരുമായ ധാരാളം മഹാന്മാരുടെ മസാറുകളിൽ സിയാറത്ത് ചെയ്തു. നമ്മളൊക്കെ സിയാറത്തിന് പോകുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പരമാവധി നമ്മുടെ ഹിജാബുകളെ പാലിച്ച് ആദരവോടുകൂടിയാണ് അവിടേക്ക് ചെല്ലേണ്ടത്. ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇന്ന് ചില ചെറുപ്പക്കാർക്കൊക്കെ ഒരു പുതിയ ട്രെൻഡ് ഉണ്ട്. ഇപ്പോ ഉള്ളാളത്തെ ഉറൂസ് നടക്കുകയാണ്. അള്ളാഹുവരുടെ ബർക്കത്ത് നമ്മൾക്ക് പ്രധാനം ചെയ്യാറുണ്ട്. ഖുതുബുസ്സമാൻ, മഹാന്മാരുടെ ജീവിതം പറഞ്ഞാൽ തീരില്ല. അവരുടെയൊക്കെ മസാറ് ചെന്ന് നിന്നിട്ട് ഫോൺ ഇങ്ങനെ എടുത്തിട്ട്, ഹലോ ഗൈസ്, ഞാനിപ്പോ നിൽക്കുന്നത് ഇന്ന സ്ഥലത്താണ്, ഞാനിപ്പോ നിൽക്കുന്നത് ഇന്ന സ്ഥലത്താണ്, ഹലോ ഗൈസ്, ഈ കിടക്കുന്നതാണ് ഇന്നയാൾ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ചു, ആരെ മുന്നിലാരോ പറയുന്നു വാപ്പന്റെ കബർ സിയാറത്ത് വരുന്നത് ചെയ്യുന്നത് വരെ വ്ളോഗാക്കി മാറ്റുന്ന ചെറുപ്പക്കാരെ കാലാണ്. ഹലോ ഗൈസ്, ഞാൻ ഇന്ന് എന്റെ വാപ്പാന്റെ കബർ സിയാറത്ത് ചെയ്യാൻ പോവാണ് വെള്ളിയാഴ്ച ദിവസം, അതുവരെ യൂട്യൂബ് ലൈവ് ആണ്. വല്ലാത്തൊരു കാലല്ലേ? ഞാൻ എന്റെ വാപ്പയുടെ കബർ സിയാറത്ത് ചെയ്യാൻ പോവാ, വലിയ വലിയ മഹാന്മാരുടെ മസാറിൽ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാം. പുറത്തു നടത്തോ, പ്രശ്നമില്ല. അവരുടെ മുന്നിൽ, അവരുടെ ഹദറത്തിൽ ആദരവോടുകൂടി നിൽക്കൂ. കാരണം മാ ദർബാറുകൾ ചില്ലറയല്ല. സഞ്ചരിച്ച വഴികളിൽ മഹാന്മാരുടെ ധാരാളം ദർഗകളുണ്ട്. ആ ദർഗകളിലൂടെ മഹാനവറുകൾ സഞ്ചരിക്കുമ്പോഴെല്ലാം ജീവിച്ചിരിക്കുന്നവരെ എങ്ങനെയാണോ കാണാൻ പോകുന്നത്, ആ അദബ് അവിടുന്ന് പാലിച്ചു പോയി. ജീവിച്ചിരിക്കുന്ന മഹാന്മാരെ കാണാൻ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ ചെന്നു നിൽക്കൂ, ആദരവോടെ കാര്യം പറയൂ, എന്നിട്ട് തിരിച്ചു വരൂ. മഹാനരായ ഹാജാ തങ്ങളുടെ ദർബാറിലേക്ക് അക്ബർ നടക്കുകയാണ്. ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായ അക്ബറിന്റെ നടത്തമാണ്. രണ്ട് കാലുകളിൽ നിന്ന് ചെരുപ്പുകൾ ഊരി കയ്യിൽ പിടിച്ച് അജ്മീറിലെ ദർബാറിലേക്ക് ഇന്ത്യയുടെ ചക്രവർത്തി ചെല്ലുകയാണ്. ആ ചക്രവർത്തി രാജ്യത്തിന്റെ അതിർത്തികൾ ഭരിക്കുന്ന രാജാവാണ്, യഥാർത്ഥ സുൽത്താൻ ഇവിടെ ഉറങ്ങുന്ന രാജാവ്, മഹാനരായ ഹാജാ മൊയ്നുദ്ദീൻ. ഒന്ന് ചൊല്ലു, സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ റിളാഉല്ലാ അലൽ മൗല മുഈനുദ്ദീൻ വലിയില്ലാ. മഹാനരായ സയ്യിദുന ഇന്ത്യയുടെ സുൽത്താനായ ഹാജാ തങ്ങളുടെ ദർബാറിൽ ചെന്നു നിന്ന് അതാ രാജ്യത്തിന്റെ രാജാവ് നിലവിട്ട് നിലവിളിച്ചു പോയി, തങ്ങളെ എനിക്കൊരു മകനെ തരാമോ, വല്ലാത്ത സങ്കടത്തിലാണ്, വിഷമമൊന്ന് പരിഹരിക്കാമോ. രാജ്യത്തെ കോടാനകോടി വരുന്ന മനുഷ്യരുടെ കണ്ണീരു കാണേണ്ട രാജാവ് ദർബാറിന്റെ മുന്നിൽ നിന്ന് കരയുകയാണ്, എനിക്കൊരു മകനെ തരാമോ. ആ വർഷം അക്ബർ രാജാവിന് പിറന്ന മകനാണ് ജഹാംഗീർ. ഇന്ത്യയുടെ ചരിത്രത്തിൽ പേരടയാളപ്പെടുത്തപ്പെട്ട ജഹാംഗീറിന്റെ പേരെന്താണ്? സലീം ചിഷ്തി എന്നാണ് ചരിത്രം മറിക്കൂ. ആ പേരെവിടെ നിന്ന് വന്നു? ഹാജാത്തങ്ങളിലേക്ക് വഴി കാണിച്ചു കൊടുത്ത സലീം ചിഷ്തി എന്ന മഹാനരായ മുരീദിന്റെ പേരു സ്വീകരിച്ചതിലൂടെ വന്നു. അക്ബർ ചക്രവർത്തിയുടെ മകൻ ജഹാംഗീറിന്റെ പേര് സലീം ചിഷ്തി എന്നാണ്. കാരണം ഹാജാ തങ്ങളുടെ ദർബാർ ചൂണ്ടിക്കൊടുത്തത് അവരാണ്. ചെന്ന് സങ്കടം പറയൂ, നിങ്ങളുടെ സങ്കടം അവിടെ തീരുമെന്ന് പറഞ്ഞു. രാജാവിന് മകൻ ജനിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുടെ മദദ് നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാജാ തങ്ങൾ ഇന്ത്യയിലേക്ക് വന്നു. മഹാന്മാരുടെ ജീവിതം പറയുന്നതിനാണ്. അവര് വന്ന ദേശവും അവര് വന്ന നാടുകളും അവര് സഞ്ചരിച്ച ഇടങ്ങളുമെല്ലാം അവര് സഞ്ചരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ വിചാരിക്കും പോലെയല്ല. ഏകൽ കൂടാതെ ഞാൻ ചെയ്യില്ല ഒന്നുമേ. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ,
അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ജീവിതം മുഴുവനും അങ്ങനെയാണ്. ഇറാനിലെ സഞ്ചരിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോ മദീനയിലെ ലോക നേതാവിന്റെ നിർദ്ദേശമാണ്, ഓ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോയി സുൽത്താനായി അവിടെ തന്നെ മറപ്പെട്ടവരുടെ സങ്കടങ്ങളെ നിവർത്തിക്കൊടുത്ത് അവരോടൊപ്പമാകൂ. മൊയിനുദ്ദീൻ ഹാജാത്തങ്ങളെ ഇന്ത്യയിലേക്ക് അയച്ചതാരാണ്? സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ മഹാരഥന്മാരുടെ ജീവിതത്തിലൊക്കെ അത് കാണാം. അവരൊരു സ്ഥലത്ത് വന്നോ, അവരിരുന്നോ, അവര് നടന്നോ, അതിന്റെ എല്ലാം പിന്നിലുണ്ടാകും. ആ മഹാന്മാരെ സ്നേഹിക്കുന്ന വേദികൾ ഉണ്ടാകുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ ആലോചിച്ചു നോക്കൂ. എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫ് ഓതാറില്ലേ? എല്ലാ വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് വിശുദ്ധ ഖുർആൻ ചാപ്റ്റർ 18 സൂറത്തുൽ കഹ്ഫ് ഓതാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാ വെള്ളിയാഴ്ച ഓതണം. വല്ലാത്ത മഹത്വമുള്ള സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. എന്റെ ഉമ്മമാരെ, നിങ്ങൾക്ക് വിവാഹപ്രായമായ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഖൈറായ വരന്മാരെ വേണോ? 3 തവണ സൂറത്തുൽ കഹ്ഫ് പാരായണം. വെള്ളിയാഴ്ച ഓതുന്ന സൂറത്തുൽ കഹ്ഫ് എന്താ സാധനം? അതിന്റെ ആദ്യത്തെ 10 ആയത്തുകൾ സുബ്ഹാനല്ലാഹ്. ആ ആയത്തുകളെ വിശദീകരിച്ചാൽ ഈ ലോകത്തെ ഇസ്ലാമിക വിരുദ്ധമായ തിയറികളെ മുഴുവനും പൊളിച്ചെടുക്കാൻ പറ്റുന്ന ആശയങ്ങളുടെ ലോകം. മുഅ്മിനീങ്ങൾക്ക് വേണ്ടത് ആശയങ്ങളല്ലല്ലോ. മുഅ്മിനീങ്ങൾക്ക് വേണ്ടത് എന്താ? ഒരു മനുഷ്യനെ കബറടക്കി. നമ്മളെല്ലാരെയും കബറടക്കും ഒരു ദിവസം കൊണ്ടുപോയി അടക്കും അല്ലേ? അങ്ങനെ ഇല്ലാന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? പൊയ്ക്കോളൂ. വയലില്ല, നിങ്ങളെ അടക്കൂല എന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഇവിടെ പറിക്കുള്ളൂ. വയലില്ല, ഒരുവനെ ഇവിടെ ബാക്കി ഉണ്ടാവും. എല്ലാം പോകും. കുല്ലു മൻ അലൈഹ ഫാൻ വയബ്ഖ വജ്ഹു റബ്ബികദുൽ ജലാലി വൽ ഇക്റാം ഹുവ ഹയ്യു ലാ യമൂത്. ഒരുവനേ ഉള്ളൂ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവനെ ബാക്കിണ്ടാവും. സകല രാജാക്കന്മാരും സകല അധികാരികളും സകല ആളുകളും പോകും. മുഅ്മിനീങ്ങൾ എന്തിനു സംഘടപ്പെടണം? ഫറോവ കടന്നുപോയി, നംറൂദ് കടന്നുപോയി, ലോകത്തെ മുസ്ലിമീങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞ എത്രയോ ആളുകൾ, മനുഷ്യരെ കൊന്നുതള്ളിയവർ എവിടെ? അവരൊക്കെ ഒരു കാലം കഴിയുമ്പോ അവരിവിടുന്ന് പോകും. അതുപോലെ ഒരു സമയത്ത് നമ്മളും ആ സമയത്ത് നമ്മളെ കബറിലേക്ക് കൊണ്ടുവെക്കുന്ന സമയം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ കബറിലേക്ക് വെക്കുന്ന സമയത്ത് മഹാന്മാർ പഠിപ്പിച്ചു, ഒരു മനുഷ്യനെ കബറിലേക്ക് വെക്കുമ്പോ അദാബിന്റെ കൈകളെ കബറിലേക്ക് നീണ്ടുവരും. പല രൂപങ്ങളിൽ ചെന്നായകളെ പോലെ ആക്രമിക്കാൻ, പാമ്പുകളുടെ രൂപത്തിൽ, തേളുകളുടെ രൂപത്തിലൊക്കെ വരും. അങ്ങനെ മരണപ്പെട്ടു മറപ്പെട്ട ഒരു മനുഷ്യനെ സ്വപ്നം കാണുകയാണ്. അയാളോട് ചോദിച്ചു, കബറിലെ അവസ്ഥ എന്താണ്? എന്നെ കബറടക്കിയിട്ട് ആളുകള് പോയി, 4 ഭാഗത്തു നിന്നും ചെന്നായകളുടെ രൂപമുള്ള ജീവികൾ എന്റെ മുമ്പിലേക്ക് ചാടി വരാൻ തുടങ്ങി. വല്ലാതെ ഭയപ്പെട്ടുപോയി. എന്റെ മുമ്പിലേക്ക് ഇങ്ങനെ ചെന്നായ്ക്കൾ ഇങ്ങനെ വരുന്ന സമയത്ത് ആ ചെന്നായ്ക്കളുടെ നടുവിലൂടെ നല്ല വസ്ത്രം ധരിച്ച ഒരാള് വന്നു. അയാളോ തന്റെ കൈകൾ കൊണ്ട് അവയെല്ലാം ഇങ്ങനെ വകഞ്ഞു മാറ്റുകയാണ്. അയാളോട് ഞാൻ ചോദിച്ചു, എന്നെ സംരക്ഷിക്കുന്ന നിങ്ങൾ ആരാണ്? ആരുമില്ലാത്ത കബറിലെ ചെന്നായ്ക്കളുടെ രൂപത്തിലെ എന്നെ കടിച്ചു ഈറാൻ വന്നവരുടെ നടുവിലെ എന്നെ ഇങ്ങനെ സംരക്ഷിക്കുന്ന നിങ്ങൾ ആരാണ്? മറുപടി വന്നു, വെള്ളിയാഴ്ച ഓതി വെച്ച സൂറത്തുൽ കഹ്ഫാണ്. സൂറത്തുൽ കഹ്ഫാണ് ഈ രൂപം പ്രാപിച്ചു വന്നു നിൽക്കുന്നത്. എന്റെ മുഅ്മിനീങ്ങളെ, തമാശയല്ല, നിസാരമല്ല.
നാളെ ഖബറടക്കിയിട്ട് എല്ലാവരും പിരിയുന്ന നേരത്ത് കൂട്ടിരിക്കാൻ ആളെ വേണോ? സൂറത്തുൽ കഹ്ഫ് പതിവായോദിക്കോ. എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങൾ, ആ അകലത്തൊക്കെ നിൽക്കുന്ന ആളുകളെ ഒന്നിങ്ങ് സദസ്സിലേക്ക് കയറിയിരിക്കാൻ വലിയ സന്തോഷമായിരിക്കും. മഹാനരായ സയ്യിദ് അവർകൾ വരാനൊക്കെ സമയമായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ സദസ്സിലേക്ക് വന്നിരിക്കുക. സദസ്സിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് സദസ്സിന്റെ അദബിന് നരക്കുന്നതല്ല. കുറെ ആളുകൾ, കുറെ കച്ചവടങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം കുറെ ആളുകൾ അങ്ങോട്ടൊക്കെ നിൽക്കുന്നത്. എല്ലാവരോടും ഇന്നിവിടെ ദുആഇന്റെ മജ്‌ലിസാണ്, വയദിന്റെ മജ്‌ലിസാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ വേദിയിലേക്ക്, ഇനിയും ഇവിടെ കസേരയൊക്കെ ഉണ്ട്, നിങ്ങളെല്ലാവരും കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തോ? എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫ് ഓതണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ ഓതൂലേ? ഓതൂലേ? ഈ ഹുബ്ബുർ റസൂൽ മജ്‌ലിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്തിന്റെ ജീവിതത്തിൽ വേണം. ഇതുവരെ ഓതാത്ത ഒരു അടുത്ത ആഴ്ച മുതൽ ഓതൂലേ? ഖുർആനിലെ 18-ാമത്തെ അധ്യായം, 18-ാമത്തെ ചാപ്റ്റർ. ഞാൻ ഇത് പറയാനല്ല വന്നത്. അത് പറയുന്നത് ആരുടെ ചരിത്രമാണ്? നാല് വലിയ ചരിത്രങ്ങളെയാണ് സൂറത്തുൽ കഹ്ഫ് പറയാ. അതിലൊരു ചരിത്രമാണ് ഗുഹാവാസികളായ മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം. ഗുഹാവാസികളായ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം. ആ ചരിത്രം പറയുന്ന സ്ഥലമൊന്നും മറിച്ചു നോക്കൂ. സുബ്ഹാനല്ലാഹ്. ദഖിയാനൂസ് എന്ന ക്രൂരനായ ഭരണാധികാരിയുടെ കാലത്ത് ജീവിച്ച ആളുകൾ, ദഖിയാനൂസ് എന്ന ക്രൂരനായ ഭരണാധികാരി, അയാളുടെ കാലത്തു ജീവിച്ച അല്ലാഹു ഇല്ലെന്ന് പറഞ്ഞു ജീവിച്ച കുറെ ആളുകൾ, എല്ലാ തോനിവാസങ്ങളും തെമ്മാടിത്തരങ്ങളും നടമാടിയിരുന്ന സ്ഥലത്ത് സുബ്ഹാനല്ലാഹ്, എല്ലാ തോനിവാസങ്ങളും നടമാടിയിരുന്ന സ്ഥലത്ത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ അസ്ഹാബിൽപ്പെട്ട ഒരാൾ വന്നു. അയാളോ ആ നാട്ടിലെ ജനങ്ങളൊക്കെ വലിയ തെമ്മാടിത്തരങ്ങൾക്ക് ഒരുമിച്ചു കൂടുന്ന ഒരു സ്ഥലത്ത് തന്ത്രപരമായി കടന്നുകൂടി. ആ കടന്നുകൂടിയ ആൾ ജനങ്ങളുടെ കൽബിലേക്ക് ഈമാനിനെ പറയാൻ തുടങ്ങി. അവിടെ വരുന്ന, സ്ഥിരമായി വരുന്ന ആറ് ആളുകളെ ആൾ കണ്ടെത്തി. അവരാറുപേരും ആരാണ്? മന്ത്രിമാരുടെ മക്കളാണ്, രാജാവിനടുത്ത ബന്ധമുള്ളവരാണ്. മഹാനരായ ഈസ നബി അലൈഹിസ്സലാമിന്റെ സ്വഹാബിൽ നിന്ന് വന്നയാൾ അവരോട് ചോദിച്ചു, അല്ല, ഈ കാണുന്ന ഈ ദഖിയാനൂസ് പറയുന്നതാണോ നിങ്ങളുടെ ദൈവം? അല്ല. ഈ ലോകത്തെ മുഴുവനും പടച്ചു പരിപാലിക്കുന്ന റബ്ബാണോ നിങ്ങളുടെ ദൈവം? ആ റബ്ബാരാണെന്നറിയുമോ? അല്ലാഹുവിനെ അവതരിപ്പിച്ചു. ആ ചെറുപ്പക്കാരുടെ മസ്തിഷ്കത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചിന്തകളെ കയറ്റിവിട്ടു. അവരുടെ ചിന്തകൾ തിരിയാൻ തുടങ്ങി. ശരിയല്ലേ? ദഖിയാനൂസ് പറയുന്ന ഇയാളാണോ റബ്ബ്? അല്ല. ഈ പറയുന്നതൊന്നുമല്ല. ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ടെന്ന് അവര് തിരിച്ചറിഞ്ഞുപോയി. വിശുദ്ധ ഇസ്ലാമിന് അങ്ങനെ പ്രത്യേകത. അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്നു. ഓസ്ട്രേലിയക്കാരിയായ, ശ്രദ്ധിക്ക ചെറുപ്പക്കാരി, ഓസ്ട്രേലിയക്കാരിയായ കാതറിൻ ബുള്ളോക്ക്, കാനഡക്കാരിയായ ചിന്തക, അവര് വിശുദ്ധമായ ഇസ്ലാമിനെ പഠിച്ചു. അവരുടെ ഒരു പുസ്തകമുണ്ട്, മുസ്ലിം പെണ്ണും മൂടുപടവും. ഈ വിവാദമൊക്കെ തുടങ്ങുന്നതിന് എത്രയോ കാലം മുമ്പ് ലോകത്തെ ബെസ്റ്റ് സെല്ലറാണ്. ഓസ്ട്രേലിയക്കാരിയായ ഒരു പെണ്ണിന് തോന്നി മുസ്ലിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല, കാരണം മൂടുപടം ഇട്ടിട്ടാണ് എല്ലാരും നടക്കുന്നത്. മുസ്ലിം രാജ്യങ്ങളിലേക്ക് ഇറക്കി വന്ന് പഠിച്ചു. കാതറിൻ ബുള്ളക്ക് ലോകം മുഴുവനും വായിച്ച പുസ്തകമാണ് മുസ്ലിം പെണ്ണും മുസ്ലിം പെണ്ണിന്റെ മൂടുപടം. പൊതുബോധത്തെ നിർവചിക്കുമ്പോൾ എന്ന മലയാളത്തിൽ അതിന്റെ പരിഭാഷയുണ്ട്, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അത് വായിക്കാം. കാതറിൻ ബുള്ളക്ക് എന്ന ഓസ്ട്രേലിയക്കാരി എന്ത് സംഭവിച്ചു? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മനസ്സിലാക്കണം, വിശുദ്ധമായ ഇസ്ലാമിനെ വിമർശനാത്മകമായി പഠിക്കാൻ തുടങ്ങി. ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ പർദയെ വിമർശിക്കുന്നവരെയും ഹിജാബിനെ വിമർശിക്കുന്നവരെയും പഠിച്ചു. അവസാനം കാതറിൻ ബുള്ളക്ക്
ഇസ്ലാമിന്റെ തീരത്തേക്ക് വന്നു എന്ന് മാത്രമല്ല, ഓസ്ട്രേലിയക്കാരിയായ ടോറന്റോ സർവകലാശാലയിൽ പൊളിറ്റിക്കൽ സയൻസിലെ പ്രൊഫസറായ കാതറിൻ ബുള്ളക് എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഇസ്ലാമിക ലോകത്തിരുന്ന് പർദയ്ക്കും ഹിജാബിനുമെതിരെ പുസ്തകം എഴുതിയവർക്ക് പോലുള്ള മറുപടിയാണ് അവരുടെ പുസ്തകം. എന്റെ ചെറുപ്പക്കാർ ചരിത്രം പഠിക്കണം, വായിക്കണം, ഇസ്ലാമിനെ കൂടുതൽ വായിക്കണം. يريدون ليطفئوا نور الله بافواههم والله متم نوره ولو كره الكافرون. നിങ്ങളെ മനസ്സിലാക്കണം, ഈ ആശയ തൗദി കെടുത്തി കളയാമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ والله متم نوره ولو كره الكافرون സാധ്യമല്ല. അല്ലാഹുവിന്റെ മഹോന്നതമായ ഈ പ്രകാശത്തെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിക്കാം, ബഹളങ്ങൾ ഉണ്ടാക്കാം, സാധ്യമല്ല. ചരിത്രമാണ് അതിന് സാക്ഷി, ലോകമാണ് അതിന് സാക്ഷി. മോമിനീങ്ങളെ, എന്റെ ചെറുപ്പക്കാർ കൂടുതൽ വായിക്കണം, പഠിക്കണം, ഇസ്ലാമിനെ മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ പറഞ്ഞു വന്നെന്താ, ദഖിയാനൂസിനെ അനുസരിച്ച് എല്ലാ കൊള്ളരുതായ്മകളിലും കൂടെ നിന്ന ആളുകൾ, ആ കൂടെ നിന്ന ആളുകളുടെ കൽബിലേക്ക് കയറിപ്പോയി അല്ലാഹു എന്ന ചിന്ത അവരുടെ കൽബിൽ കയറിയപ്പോ രാജാവിന്റെ മുമ്പിൽ അവര് പറഞ്ഞു, അല്ല നിങ്ങളാണോ ദൈവമാണെന്ന് വാദിക്കുന്നത്? എന്നാൽ നിങ്ങളൊരു ദൈവമാണെന്ന് പറയാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. രാജാവ് നായാട്ടിന് പോകുന്ന സമയമാണ്, മന്ത്രിമാരുടെ മക്കളാണ്. രാജാവ് വാൺ ചെയ്തു, ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് നിങ്ങൾ മാറിയാൽ നിങ്ങൾക്കിവിടെ മനോഹരമായി ജീവിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതാ മഹാന്മാരായ സ്വഹാബുൽ കഹ്ഫിന്റെ ചരിത്രം ഖുർആൻ പറയുകയാണ്. അവരോ കൊട്ടാരം വിട്ടിറങ്ങുകയാണ്, അവർക്ക് അല്ലാഹു മതി. നേരത്തെ പറഞ്ഞതുപോലെ ഒരു നോട്ടം, ഒരു വാക്ക് അവരുടെ കൽബിലങ്ങ് കയറിപ്പോയതാണ്. അവരല്ലാഹുവിന് വേണ്ടി ഇറങ്ങുകയാണ്, അല്ലാഹുവിന് വേണ്ടി ജീവിച്ചാലോ സുബ്ഹാനല്ലാഹ്, ലോകം മുഴുവനും അവരുടെ കൂടെയാണ്. അതുകൊണ്ടാണ് ഖാജാ മൊയിനുദ്ദീൻ ചിസ്തി തങ്ങളുടെ മുന്നിൽ അക്ബർ വന്നത്. ഖാജാ തങ്ങളുടെ ദർബാറിന്റെ ചുറ്റുഭാഗത്തും രാജാക്കന്മാരുടെ എടുപ്പുകൾ നിറഞ്ഞു നിൽക്കുന്നത്. അവിടെയാണ് വായിക്കേണ്ടത്, അസ്ഹാബുൽ കഹ്ഫിലെ മഹാരഥന്മാര് നടക്കുകയാണ്, അവരെ പിന്തുടർന്നു പോയി ഒരു നായ ഖുർആൻ പറയുകയാണ്. ശ്രദ്ധിക്കൂ, അസ്ഹാബുൽ കഹ്ഫിന്റെ എണ്ണം എത്രയാണ്, അസ്ഹാബുൽ കഹ്ഫിന്റെ എണ്ണം എത്രയാണ്, ഓതുന്നില്ലേ, വസാലിസുഹും കൽബുഹും, അങ്ങനെ തുടങ്ങിയിട്ട് വസാമിനുഹും കൽബുഹും വസാബിഉഹും കൽബുഹും വസാദിസുഹും കൽബുഹും, എണ്ണം പറയാൻ എത്രയോ ചർച്ചകളാണ്. പക്ഷേ ആ ചർച്ചയിൽ ഒരാളെ വിട്ടുപോകാതെ റബ്ബ് ചേർത്തു 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 പറയുകയാണ്, അവര് മൂന്നു പേരും നായയും, അവര് നാലു പേരും അവരുടെ നായയും, അവരാറു പേരും അവരുടെ നായയും, വസാമിനുഹും കൽബുഹും, അവരെട്ടു പേരും അവരുടെ നായയും. വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളെ ചിന്തിക്കൂ, വിശുദ്ധ ഖുർആൻ അസ്ഹാബുൽ കഹ്ഫിനെ പറയാനാണ് സൂറത്തുൽ കഹ്ഫ് കൊണ്ടുവന്നത്. പക്ഷേ കൃത്യമായ എണ്ണം അവിടെ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അതിലെ ചർച്ചകൾ എടുത്തു വെച്ച നേരത്തെല്ലാം മൂന്നു പേരാണോ നാലു പേരാണോ ആറു പേരാണോ എട്ടു പേരാണോ, ചർച്ച വന്നിടത്തെല്ലാം മാറാതെ നിന്നു അവരുടെ നായ അവരുടെ നായ അവരുടെ നായ. ഷാഫിഈ മദ്ഹബ് പ്രകാരം തൊട്ടാൽ ഏഴു വെള്ളം കൊണ്ട് ശുദ്ധമാക്കേണ്ട ജീവിയായ നായ മഹാന്മാരുടെ പിറകിൽ സഞ്ചരിച്ചു പോയി. ആ നായ അവസാന കാലം വരെ ഖുർആനിന്റെ ഭാഗമായി. ഖുർആൻ ആ നായയുടെ ചരിത്രം പറയുകയാണ്. നായ ഇബാദത്തുള്ള നായയല്ല, നിസ്കരിച്ച നായയല്ല, നോമ്പെടുത്ത നായയല്ല. ആ നായക്കുണ്ടായിരുന്ന ക്വാളിറ്റി ഒന്നേയുള്ളൂ, സ്നേഹിച്ചുപോയി, മഹാരഥന്മാരെ കൽബറിഞ്ഞ് സ്നേഹിച്ചുപോയി. എന്നെ തിരിച്ചോടിക്കേണ്ടതില്ല, ഞാൻ മടങ്ങിപ്പോവൂലാ.
ഗുഹാമുഖത്ത് വന്നു കിടന്നുപോയി നായ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. മോമിനീങ്ങൾക്ക് ചിന്തിക്കാനും പാഠമുണ്ട്. എണ്ണം പറഞ്ഞില്ല, പക്ഷേ പറഞ്ഞു നായ, അവരുടെ നായ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ നടന്ന നായയോ അവരുടെ കൂടെ നേരെ അവിടെ അവരുടെ കൂടെ അങ്ങ് നടന്നപ്പോ സുബ്ഹാനല്ലാഹ് ഈ മഹാന്മാര് ഗുഹയിലേക്കങ്ങ് കയറി ദീർഘകാലം അവരങ്ങുറങ്ങി. ആ ഉറക്കവും ഖുർആൻ പറയുകയാണ്, അവരുറങ്ങിയ ഉറക്കമോല വല്ലൈത മിൻഹും ഫിറാറാ. സുബ്ഹാനല്ലാഹ്, അതിന്റെ ചാരേ ആ മഹാന്മാരുടെ ഉറക്കം പറഞ്ഞ ഉടനെ ഖുർആൻ പറഞ്ഞില്ലേ അവരുറങ്ങിയ ഉറക്കം ഇങ്ങനെയാണ് ചരിഞ്ഞും നീർന്നും നിവർന്നും ഉറക്കത്തിൻ്റെ ആലസ്യമൊന്നും അനുഭവിക്കാതെ റബ്ബവരെ അങ്ങുറക്കിയെങ്കിൽ ആ മനുഷ്യരുടെ കൂടെ അവരെ സ്നേഹിച്ചു വന്ന നായയില്ലേ? ആ നായയോ വഖൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ്. ആ നായയുടെ ഉറക്കവും ഖുർആൻ പറഞ്ഞുപോയി. ആ നായ ഗുഹാമുഖത്ത് കൈനീട്ടി ഗാംഭീര്യമായി ഉറങ്ങി. ആ നായയെ പറയുകയാണ് ഖുർആൻ. ഇനി പറയൂ, എന്തിനാണ് മഹാന്മാരെ അവതാരങ്ങൾ, എന്തിനാണ് മഹാന്മാരോടുള്ള സ്നേഹം? അതാണ് ദീൻ, അതാണ് ഇസ്ലാം, വിശുദ്ധ ഖുർആൻ. ആലോചിച്ചു നോക്കൂ, ലവല്ലൈത മിൻഹും ഫിറാറാ. ആ വന്നു കിടക്കുന്ന മഹാന്മാരുടെ ഉറക്കം പറഞ്ഞാ പോരെ, നിർത്തിയില്ല. അവരുടെ കൂടെ അവരെ സ്നേഹിച്ചവരെ ആദരിച്ചു കൂടെ വന്നൊരു നായയില്ലേ? ആ നായ എങ്ങനെ ഉറങ്ങിയെന്ന് ഖുർആൻ. ആ നായ വായിക്കുമ്പോ വസാമിനുഹും ഖൽബുഹും വഖൽബുഹും ദിറാഇ എന്നൊക്കെ ഓതുമ്പോ ആ നായയെ പറയുന്നതിനെല്ലാം ഖുർആൻ ഓതിയ കൂലി നിങ്ങൾ കേട്ടുന്നില്ല. ആലോചിച്ചു, ഖുർആനിന്റെ ഒരു ഹാരഫ് ഓതിയാൽ അതിന് കിട്ടുന്ന പ്രതിഫലം അവരുടെ നായ, നികൃഷ്ടമായ ഒരു ജീവി. സുബ്ഹാനല്ലാഹ്, എന്തായിരുന്നു അതിന്റെ ക്വാളിറ്റി? മഹാന്മാരോടുള്ള സ്നേഹം. അതിനാണ് നമ്മുടെ താജുൽ ഉലമയോടുള്ള അകം നിറഞ്ഞ ഹുബ്ബ്. അല്ലാഹു തആല നമ്മെ സ്വർഗം വരെ എത്തിക്കുമാറാകട്ടെ, എത്തിക്കും. നിസാരമായ ഒരു നായ റൂഹുൽ ബയാൻ. മഹാന്മാർ തഫ്സീറിൽ പറഞ്ഞു, നാളെ സ്വർഗത്തിലെ 10 ജീവികളിൽ ഒരു നായ അസ്ഹാബുൽ കഹ്ഫിന്റെ നായയാണ്. സ്വർഗത്തിലെ 10 ജീവികളുണ്ട്, അതിലൊന്ന് നായയാണ്, നികൃഷ്ടമായ ഒരു ജീവിയാണ്. ആ ജീവി സ്വർഗത്തിലുണ്ട്, കാരണം മഹാന്മാരെ സ്നേഹിച്ചു പോയി. ഉപാധികളൊന്നുമില്ല. അതിന്റെ മദ്ഹു പറഞ്ഞു ഖുർആൻ. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിന്റെ മദ്ഹു പറഞ്ഞു ഖുർആൻ, മഹബ്ബത്തിലൂടെ സ്വർഗത്തിലേക്ക് വഴി കാണിച്ചു. ആ നായ നാളെ സ്വർഗത്തിലുണ്ട്, അത്ഭുതം തീർന്നിട്ടില്ല. മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫ് അവരെഴുന്നേൽക്കുമ്പോ അതാ ദീർഘമായ ഉറക്കം കഴിഞ്ഞു. വനുഖല്ലിബുഹും ദാതല്യമീനി വദാതശ്ശിമാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞും നീർന്നും നിവർന്നും മടങ്ങിയും തിരിഞ്ഞും കൊല്ലങ്ങളോളം അവരുറങ്ങിയിട്ടവരങ്ങെഴുന്നേറ്റു നിൽക്കുന്ന സമയത്ത് 300 കൊല്ലം കഴിഞ്ഞുപോയി. ദഖിയാനൂസ് ലോകത്തോടെ യാത്ര പറഞ്ഞു. മഹാന്മാരുടെ ശരീരങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. അല്ലാഹു തആല അവരെ ഉണർത്തുകയാണ് പരിശുദ്ധ ഖുർആൻ. ആയത്തിന്റെ വിശദീകരണം വായിക്കൂ. മഹാന്മാരെ പറയുകയാണ് ഖുർആൻ. അതിനെ പറഞ്ഞ മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞു, 300 കൊല്ലം കഴിഞ്ഞ് ഗുഹയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോ അവർക്ക് തോന്നിയില്ല ഞങ്ങൾ ഉറങ്ങിയതൊരല്പസമയമല്ല, ഒരുപാട് കാലം ഉറങ്ങിയെന്നവർക്ക് തോന്നിയില്ല. കാരണമെന്തേ? അവരോടൊപ്പം വന്ന നായ ചെതലരിക്കാതെ ബാക്കിയായി.
ആ ഗുഹയുടെ മുഖത്ത് ആ ഗുഹയുടെ പുറത്ത് നായ കിടക്കുകയാണ്, ഗാംഭീര്യത്തോടെ അങ്ങനെ കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അതങ്ങാനം ചെതലരിച്ചിട്ട് അതിന്റെ അസ്ഥികൂടമാണ് അവിടെ ഉണ്ടായിരുന്നത്. എങ്കിലോ അസ്ഥികൂടമാണ് ബാക്കിയായതെങ്കിലോ, എല്ലുകൾ ബാക്കിയാണെങ്കിലോ, ഇറങ്ങുമ്പോ അവർക്ക് മനസ്സിലാകും കാലം ഒരുപാടായി. എന്നാൽ മഹാന്മാരുടെ ശരീരങ്ങൾക്ക് പോറലില്ല. അതുപോലെ അവരെ സ്നേഹിച്ചു കൂടെ വന്ന നായയോ, ആ നായയ്ക്കും പോറലൊന്നുമില്ല. അത് കിടക്കുന്നത് കണ്ടപ്പോ അവർക്ക് തോന്നി, ഞങ്ങളോടൊപ്പം ഒരല്പസമയമുറങ്ങിയ നായയാണ് എന്തുകൊണ്ട് ചെതലരിച്ചില്ല, മഹാന്മാരെ കൽബറിഞ്ഞിഷ്ടം വെച്ചതുകൊണ്ട്. നമ്മളൊക്കെ നാളെ പോയി കിടക്കൂലേ? വീണ്ടും ഞാൻ ചോദിക്കാം, ആ കിടക്കുന്ന കിടത്തത്തിൽ നമ്മുടെ ശരീരങ്ങളിലേക്ക് എവിടെയാ ചെന്ന് കിടക്കുന്നത്? ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ. നമ്മൾ പോയി കിടക്കാനുള്ള ആ കബറെന്ന ലോകം അങ്ങനെയല്ലേ? ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. എല്ലാ സുഗന്ധങ്ങളും വാരിപ്പൂശി പൗഡർ അണിഞ്ഞ് നമ്മൾ കുളിച്ചതിന് മുമ്പ് തേക്കാനുള്ളത്, ശേഷമുള്ളത്, ഏതെല്ലാം തരത്തിൽ വിപണികളിൽ കിട്ടുന്ന ഏതെല്ലാം സൗന്ദര്യവർദ്ധക വസ്തുക്കളുണ്ടോ അതെല്ലാം ഒപ്പിച്ച് ലോകത്തെ കാണിക്കുന്ന ഈ മേനിയില്ലേ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ. നിന്റെ ശരീരത്തെ തിന്നാനവകൾ പാഞ്ഞെടുക്കുന്നില്ലേ? കബറിലേക്ക് കൊണ്ടുവെക്കുന്ന നിന്റെ ശരീരം ആ ശരീരത്തെ ചിതലുകൾ തൊടാനടുക്കുന്നില്ലേ? പുഴുക്കൾ തൊടാനടുക്കുന്നില്ലേ? ആ പുഴുക്കളും ചിതലുകളുമെല്ലാം നിന്റെ ശരീരം തേടി വരുന്ന നേരത്ത് കാവൽ വേണോ? മഹാന്മാരുടെ ചിന്തകളിൽ അവരുടെ സ്നേഹത്തിലായി അവരോടൊപ്പം ജീവിച്ചോ, മഹബ്ബത്തിലായി ജീവിതം വെച്ചോ? മഹബ്ബത്തുണ്ടോ? നിസാരമായ നായ പോലും ദുനിയാവിൽ രാജാവാണെങ്കിൽ കാൽബറിഞ്ഞ് സ്നേഹിക്കുന്ന മൂമിനെ നമ്മൾ അള്ളാഹുവിങ്കൽ വലിയ സ്ഥാനമുള്ളവരായി മാറും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാരായ മശായിഖുമാരെ സ്നേഹിക്കുക, മഹാന്മാരായ ഔലിയാക്കളുടെ ജീവിതത്തെ പിന്തുടരുക, അദ്കാറുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. സുബ്ഹാനല്ലാഹ്, ഓരോ ദിവസവും നമ്മൾക്ക് ചൊല്ലാനുള്ള ദിക്റുകൾ എത്രയാണ്! പ്രയാസങ്ങൾ വരാതിരിക്കാൻ, പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ എത്രയോ ദിക്റുകൾ നമ്മൾക്ക് ചൊല്ലാനുണ്ട്. നമ്മുടെ മുൻഗാമികളൊക്കെ ആ ദിക്റിലൂടെ ജീവിച്ചവരാണ്. ദിക്റാണ് അവരുടെ മരുന്ന്. ആ ദിക്റിലൂടെ ജീവിച്ചപ്പോ അവരെ പേടിക്കാൻ ലോകമുണ്ടായി. ഖാജാ മൊയ്നുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു മാത്രമല്ല, ലോകത്തുള്ള മഹാന്മാരുടെ ഒക്കെ ജീവിതം പരതി നോക്കൂ. അവരുടെ ഇന്ധനം, അവരുടെ ആത്മീയമായ പിടിവള്ളികൾ ദിക്റുകളാണ്. നമ്മുടെ ജീവിതത്തിൽ ദിക്റുകൾ എവിടെ? സുബ്ഹാനല്ലാഹ് 33 ചൊല്ലും നിസ്കാരം കഴിഞ്ഞിട്ട്. അത് തന്നെ ചില ആളുകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ ചില ആളുകൾ വളരെ പെട്ടെന്ന് അനുഭവിച്ചു. നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായ ദിക്റുകൾ ഉണ്ടാകും. ഹദ്ദാദ് റാത്തിൽ ചെല്ലുന്ന ആളുകളുണ്ട്, ഹദ്ദാദ് സ്ഥിരമായി ചെല്ലുന്ന ആളുകളുണ്ട്. സ്ഥിരമായി ചെല്ലണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ പള്ളിയിലെ ഹദ്ദാദ് ഉണ്ട്. ഹദ്ദാദ് റാത്തി പിന്നെ മജ്ലിസ് നടക്കുമ്പോ അതിൽ കയറിയിരിക്കണം. അതിന്റെ ഫലായിൽ എത്രയാന്ന് പറഞ്ഞിട്ടാ, ജനങ്ങളുടെ ഈമാൻ തെറ്റിപ്പോകാതിരിക്കാനുള്ള ഏറ്റവും വലിയ മരുന്നാണ് ഹദ്ദാദ്. ഞാനത് പറഞ്ഞാ ദീർഘിച്ചു. ഹദ്ദാദിൽ ഒരു ദിക്റില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിൽ ഓരോ പദവും എടുത്ത് വിശദീകരിക്കാൻ ദിവസങ്ങൾ വേണം. ഒരു ദിക്റ് ചൊല്ലിയാൽ 12 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം കിട്ടും.
നിങ്ങളടുത്ത് ആരത്തെങ്കിലും പൈസ ഉണ്ടോ 12 അടിമയെ മോചിപ്പിക്കാൻ? ചൊല്ലി നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹി വയുമീതു ഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്തൊരു ദിക്റാണ്! ആലോചിച്ചു നോക്കൂ, പള്ളിയിൽ ഇരുന്നിട്ട് ചൊല്ലാണ്, ഹദ്ദാദിന്റെ നേരത്തെ ഈ ദിക്റ് 3 തവണ ചൊല്ലി, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഓരോ ദിക്റിന്റെയും ഫളായിൽ പറഞ്ഞാൽ തീരൂല. നിങ്ങളുടെ നിങ്ങൾ ആ ദിക്റ് ചൊല്ലുമ്പോ നിങ്ങളുടെ പേരിൽ സ്വർഗത്തിൽ ഒരു മരം വെച്ചു പിടിപ്പിച്ചു, അതിനു പറ്റിയ ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇതറിയാത്ത ആരെങ്കിലും കൂട്ടത്തില് സുബ്ഹാനല്ലാഹി ജല്ലോഗു, സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. നമ്മളെന്ത് മുഅ്മിനീങ്ങളാ, നമ്മളെന്ത് നമ്മുടെ മുൻഗാമികളുടെ പിടിവള്ളി അല്ലാഹുവിന്റെ സ്മരണയാണ്, ആ ദിക്റുകളാണ്. ഏത് പ്രതിസന്ധികളെയും നെഞ്ചും വിരിച്ചവർ സ്വീകരിച്ചത് എന്തുകൊണ്ടാ? ചരിത്രം മറിക്കൂ, ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ചരിത്രത്തിൽ അതുല്യനായ ആലി മുസ്ലിയാരെ പിടിക്കാൻ ബ്രിട്ടീഷുകാർ വന്നു. ബ്രിട്ടീഷുകാർ വന്നു 1921 ഓഗസ്റ്റിൽ ആലി മുസ്ലിയാരെ പിടിച്ചോണ്ട് പോയി തിരൂരങ്ങാടി പള്ളിന്ന്. ആലി മുസ്ലിയാരെ പേര് പറയുമ്പോ മുസ്ലിമീങ്ങളായ നമ്മൾക്ക് ആവേശമുണ്ട്. ഈ രാജ്യത്തിന് വേണ്ടി പടച്ചു വീണ നമ്മുടെ മുൻഗാമികളെ കേൾക്കും ബാർജവമുണ്ട്. അവരുടെ ജീവിതം അറിയോ? ആലി മുസ്ലിയാരെ പിടിക്കാൻ വന്ന പട്ടാളം, ആലി മുസ്ലിയാരെ പിടിക്കാൻ അത്ര സുഖമല്ലെന്ന് മനസ്സിലാക്കിയ പട്ടാളം തിരൂരങ്ങാടി പള്ളിയുടെ ചുറ്റുഭാഗത്തും ഗ്രനേഡുകൾ വെച്ചു. ഇന്ത്യയുടെ ചരിത്രമാണ് ഈ പറയുന്നത്. 1921 ഓഗസ്റ്റിൽ ആലി മുസ്ലിയാരെ പിടിക്കാൻ വന്ന ബ്രിട്ടീഷ് പട്ടാളം പുറത്ത് ഗ്രനേഡുകൾ ഒരുക്കുമ്പോ അകത്തെന്തായിരുന്നു? ആലി മുസ്ലിയാര് ഹദ്ദാദ് ചെല്ലുകയായിരുന്നു എന്നാണ് ചരിത്രം. ആലി മുസ്ലിയാര് ചെല്ലായിരുന്നു ഔദു ബികലിമാത്തില്ലാഹി തമ്മത്തി മിൻ ശർരി മാ ഖലഖ്. മഹാനരായ ആലി മുസ്ലിയാര് ചൊല്ലി ഹദ്ദാദിന്റെ ഓജീനവും വിതരണം ചെയ്ത് നെഞ്ചും വിരിച്ചിറങ്ങി വന്ന ചരിത്രമാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെതെങ്കിൽ ആ പാരമ്പര്യം നിലനിർത്തുന്ന മുഅ്മിനീങ്ങളെ, എന്റെ ചെറുപ്പക്കാരെ, പള്ളിയിലെ ഹദ്ദാദ് അത് നിങ്ങൾക്ക് നിസ്സാരമായി കാണാനുള്ളതല്ല, മുൻഗാമികളുടെ പിടിവള്ളിയാണ്. വാരിയംകുന്നത്ത് കുഞ്ഞാമ്മദ് ആജിയെ പറയുമ്പോ രക്തം തിളയ്ക്ക. ആരാണ് വാരിയംകുന്നൻ? മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ തരീഖിൽ നടന്നയാള്, ആലി മുസ്ലിയാരുടെ സഹോദരൻ, മുഹമ്മദ് മുസ്ലിയാരുടെ ദറസിൽ ഓതി പഠിച്ച മുത്തല്ലിമാണ് വാരിയംകുന്നൻ. ചരിത്രം പഠിക്കേണ്ടിയിരിക്കുന്നു. ഇൽമുള്ളയാളാണ് വാരിയംകുന്നൻ. വാരിയംകുന്നൻ നടന്ന വഴി മുഹീദീൻ ശൈഖിന്റെ വഴിയാ. എന്നെ പിടിച്ചോവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവൽ എന്നോവർ, എന്റെ മോരിതൂകൾ നരകത്തിലില്ല, നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. മുഹീദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ മുരീദുമാര് നരകത്തിലില്ല, ആ വഴിയിലാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവസാനം വെടിവെക്കാൻ വരുന്നവന്റെ മുമ്പിലും കൈകൾ പിന്നിലേക്ക് കെട്ടിയിട്ട് കണ്ണ് മൂടി കെട്ടി വെടിവെക്കാൻ വന്നപ്പോ ഈ മൂടിയൊന്ന് അഴിച്ചു തരുമോ, ഈ കൈകളിലെ വിലങ്ങൊന്നു മാറ്റിത്തരുമോ, എന്റെ മരണത്തെ ഞാൻ സ്വീകരിക്കട്ടെ, എനിക്ക് പ്രയാസമില്ല, പേടിയില്ല, ഞാൻ ഇവിടെ മരിച്ചു വീഴുന്നത് എന്റെ രാജ്യത്തിന്റെ ഭൂമിയിലാണ്. വാരിയംകുന്നന്റെ ചരിത്രമാണ്. ചരിത്രം കേൾക്കുമ്പോ നമ്മുടെ രക്തം തിളയ്ക്കുകയാണ്. പക്ഷെ ആരാ വാരിയംകുന്നൻ? മഹാനരായ മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഔറാദുകൾ ഏറ്റെടുത്ത് നടന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ. അവരുടെ കയ്യിലൊക്കെ ദിക്റുണ്ട്. ഇന്ന് നമ്മുടെ കയ്യിൽ ആകെയുള്ളത് മുദ്രാവാക്യം. ആ മുദ്രാവാക്യം തന്നെ ചിലപ്പോ നമ്മൾ മുദ്രാവാക്യം വിളിക്കും, നമുക്ക് ലോഹർ ഉണ്ടാവില്ല. നമ്മൾ മുദ്രാവാക്യം വിളിക്കാൻ അസർ ഉണ്ടാവൂല. അങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ട് ഒരു കാര്യമില്ല. വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആത്മീയതയാണ്. 90 ലക്ഷം ആളുകൾക്ക് ഇസ്ലാം പകർന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? സുൽത്താനുൽ ഹിന്ദ് ഹാജാ തങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങളൊരു രക്തച്ചൊരിച്ചിലിന്റെ കഥ വായിച്ചിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ്. നമുക്കിങ്ങനെ വയത് വെക്കുമ്പോ നമ്മൾ ചിന്തിക്കണം. ആത്മീയമായ ഊർജമാണ് മുസ്ലിമിന്റെ ഈമാൻ, വാരിയംകുന്നന്റെ ഈമാൻ, ആലി മുസ്ലിയാരെ ഈമാൻ. അവരൊക്കെ ആരാ?
ഈ രാജ്യത്തിന് അഭിനവ രാജ്യ സ്നേഹികളാണെന്ന് പറയുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ആലി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനരായ പണ്ഡിതനെ, മുസ്ലിം പണ്ഡിതനെ തൂക്കുമരത്തിൽ സുജൂദിൽ കിടന്ന് മരിച്ച ആലി മുസ്ലിയാരെ തൂക്കുമരത്തിലേറ്റിയിട്ട് ബാക്കി വന്ന ജനാദ എടുക്കാൻ കബർ കുഴിച്ചില്ല. ആ ജനാദ പഞ്ചസാര കൂട്ടി കത്തിച്ചു ബ്രിട്ടീഷുകാരൻ. എന്തിനാ കത്തിച്ചത്? ആലി മുസ്ലിയാരെ കബർ കണ്ടാൽ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക് ആവേശം ഉണ്ടാവുമെന്ന് മനസ്സിലായപ്പോ. വാര്യംകുന്നന്റെ കബർ എവിടെയാണെന്നറിയോ? വാര്യംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജനാസയിൽ നിന്ന് ബാക്കിയായ എല്ലുകൾ വരെ പെറുക്കി കൊണ്ടുപോയി ബ്രിട്ടീഷുകാരൻ. ഈ ചരിത്രമൊക്കെ നെഞ്ചും വിരിച്ച് വിളിച്ചു പറയാൻ നമുക്കാണ് കഴിയുക. കാരണം നമ്മുടെ പൂർവികരുടെ ഭൂമിയാണിത്. അള്ളാഹു നമ്മുടെ രാജ്യത്തെ സമാധാനത്തോടെ നിലനിർത്തട്ടെ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ആർജവം നമുക്ക് ഇല്ലാതെ പോകുന്നത്? ഈമാൻ നമ്മുടെ കൽബിൽ നിന്നിറങ്ങിയത് കൊണ്ടാണ്. നമ്മുടെ ഈമാൻ വാക്കുകളിൽ ഒതുങ്ങി. നമുക്ക് നോക്കൂ, പള്ളികളിൽ ചെല്ലുന്ന ദിക്റേതാൻ ആലി മുസ്ലിയാര് ചൊല്ലിയ ദിക്റാൻ, വാര്യ കുന്നം ചൊല്ലിയ ദിക്റാൻ, നമ്മുടെ മുൻഗാമികളൊക്കെ ചൊല്ലിയ ദിക്റാൻ. അതിൽ ഓരോ ദിക്റും വലിയ ഫലായിലുള്ള ദിക്ർ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പള്ളിയിലെ ഹദ്ദാദ് നിസാരാണെന്ന് വിചാരിക്കല്ലേ, ഉസ്താദിന് ചെല്ലാനുള്ളതാണെന്ന് വിചാരിക്കല്ലേ, അത് ചൊല്ലുന്ന സമയം കയറിയിരുന്നിട്ട് അറിഞ്ഞു ചൊല്ലിക്കോ. അതിലെ ഓരോ ദിക്റും ചൊല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര ദിക്റാണ്. റബ്ബന ഗഫിർ ലനാ വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ഇഗ്ഫിർ ലനാ എന്ന് ഒരു മനുഷ്യൻ പറയുമ്പോഴോ, ഫഖുൽതു സ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫാറ യുർസിലി സമാ അലൈക്കും മിദറാറ വയുംദിദുക്കും ബിഅംവാലി വബനീന വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ. എന്താ പറഞ്ഞത്? ഒരൊറ്റ വാക്ക് അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞു. അല്ലാഹുവിനോട് പൊറുക്കൽ തേടി. എന്ത് കിട്ടി? അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു ഒരു ദിവസം മാത്രമല്ല, യുർസിലി സമാ അലൈക്കും മിദറാറ നിങ്ങൾക്ക് മഴ കിട്ടും. വയുംദിദുക്കും ബിഅംവാലി വബനീന വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ. നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കും, നിങ്ങൾക്ക് മക്കളിൽ അഭിവൃദ്ധി ഉണ്ടാകും, സ്വർഗം കിട്ടും. സുബ്ഹാനല്ലാഹ്. ഈ ചെറിയ ചെറിയ ഒരല്പനേരം, ഒരു 15 മിനിറ്റിലേറെ ഉണ്ടാവൂല ഹദ്ദാദ്, ആ ദിക്റു ചൊല്ലാൻ നമ്മൾ സമയം കണ്ടെത്തണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മജ്ലിസിന്റെ ഉപഹാരമായി ഈ താജുൽ ഉലമയെ അനുസ്മരിക്കുമ്പോ, നിങ്ങൾക്കറിയോ ഈ ഹദ്ദാദ് മുടക്കാത്ത ആളാണ് താജുൽ ഉലമ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി. മഹാനവറുകൾ അല്ലാഹു അടുത്ത ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഈ ഹദ്ദാദ് അവിടുന്ന് ആരായിരുന്നു? നമ്മളൊക്കെ ആരാ? വലിയ വലിയ ആലിമീങ്ങൾക്ക് ദർസെടുക്ക, ആ ദർസെടുക്ക. അതിന്റെ ഇടയിൽ കേരളത്തിലെ വലിയ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളുടെ മുൻപന്തിയിൽ നിൽക്ക, പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യ. പ്രായാധിക്യത്തിലും ഒരു തവണയെങ്കിലും അവിടുത്തെ ഖാദിമീങ്ങളോട് ചോദിക്കൂ, ഹദ്ദാദ് റാത്തിബ് അവിടുത്തെ ജീവിതത്തിൽ നിന്ന് മുടങ്ങിയിട്ടില്ല. പിന്നെ നമുക്കൊക്കെ പറയാൻ വല്ല എക്സ്ക്യൂസ് ഉണ്ടാവും? നമ്മളൊക്കെ ആരുമല്ല, നമുക്ക് പ്രോഗ്രാമില്ല, നമ്മൾ സമസ്തന്റെ പ്രസിഡന്റ് അല്ല. അള്ളാഹു പ്രസിഡന്റ് റഈസുൽ ഉലമ ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. സുൽത്താനുൽ ഉലമയ്ക്ക് ദീർഘായുസ് നൽകി അള്ളാഹു ഉമ്മത്തിന് റഹ്മത്ത് ചെയ്യുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പലരും രോഗികളാണ്, അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ഇജ്ജത്തും ഏറ്റി നൽകുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ചു, ആ വലിയ ആലിഫിങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നതാണ് ഈ സാധു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് ഉണ്ടാകണം. താജുൽ ഉലമയുടെ പേരിൽ സംഘടിപ്പിച്ച ഈ വേദി അടുത്ത കൊല്ലം വരെ ഇൻഷാ അല്ലാ ജീവിതത്തിന്റെ ഭാഗമായി ഒരു 15 മിനിറ്റ്, 24 മണിക്കൂർ ഒരു 15 മിനിറ്റ് ഹദ്ദാദ് ചെല്ലാൻ പള്ളിയിൽ കഴിയുന്നവർ അവിടെ കയറിയിട്ട് ചെല്ലണം. ചെല്ലാൻ നിങ്ങളൊക്കെ തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ തയ്യാറല്ലേ? തയ്യാറല്ലേ? അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും, അള്ളാഹു തആല ഖൈറു ചെയ്യും. എല്ലാ പ്രതിസന്ധിയെയും നെഞ്ചും വിരിച്ച് നേരിടാൻ പറ്റും. അതിനേക്കാൾ ഉപരി നമ്മുടെ കൽബ് അള്ളാഹുവിലേക്കടുക്കും. കൽബ് അല്ലാഹുവിലേക്ക് അടുത്താലോ, അല്ലാഹുവിന്റെ നോട്ടം കിട്ടിപ്പോയാലോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നോട്ടം കിട്ടിയവരുടെ കൂടെ നടന്ന നായ പോലും സ്വർഗത്തിലാണ്. അവരുടെയൊക്കെ കൂടെ നടന്ന വളരെ മോശമായി ജനങ്ങൾ ഗണിക്കുന്ന നായ സ്വർഗത്തിലായി പോയി. അതുപോലെ റബ്ബിന്റെ നോട്ടം നമ്മളുടെ ഹൃദയത്തിൽ വീണുപോയാലോ. ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. പിന്നെ ഒരാളെയും ഭയക്കാനില്ല, ഒരു പ്രയാസവും അനുഭവിക്കാനില്ല, ഒരു സങ്കടവും നമ്മെ വേട്ടയാടാനില്ല. മഹാനരായ മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയുകയാണ്, മൂസാ നബി
എനിക്ക് വേണ്ടി ഒരു ഭവനം ഒന്ന് വെടിപ്പാക്കി വെക്കണേ മൂസ നബിയെ. എനിക്ക് താമസിക്കാനാണ്, എനിക്ക് താമസിക്കാൻ ഒരു ഭവനം ഒന്ന് റെഡിയാക്കി തരണേ. മൂസ നബി അലൈഹി സലാം പറഞ്ഞു, അല്ലാഹു നിനക്ക് പാർക്കാൻ ഒരു ഭവനമോ? നിന്റെതല്ലേ ഇതെല്ലാം. അന്ത റബ്ബി വ റബ്ബുൽ ആലമീൻ, നിന്റെ ലോകം നിന്റെ ലോകം, നീയാകുന്ന എന്റെയും ലോകത്തിന്റെയും റബ്ബ്. ആ റബ്ബിനു പാർക്കാൻ ഏത് ഭവനമാണ് ഞാൻ തരേണ്ടത്? മൂസാ നബി അലൈഹിസ്സലാം റബ്ബിനോട് ചോദിക്കുകയാണ്, ദുനിയാവിലേത് ഭവനം തന്നാലാണ്, ദുനിയാവിലേത് ഭവനം തന്നാലാണ് നിനക്ക് താമസിക്കാൻ പറ്റുക? മൂസാ നബി അലൈഹിസ്സലാമിന് സംശയമാണ്. മഹാനരായ മൂസ നബിയോ അല്ല പറഞ്ഞു, എനിക്ക് താമസിക്കാനുള്ള ഭവനം ഖൽബു അബ്ദി, എന്റെ അബ്ദിന്റെ ഹൃദയമാണ്. എന്റെ അബ്ദ് അവന്റെ ഹൃദയം ഒന്ന് ശരിയാക്കി വെക്കൂ. ആ ഹൃദയത്തിൽ ഞാൻ ഇരുന്നോളാം. അല്ലാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോഴോ ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹസനൂൻ, പിന്നെ ഭയക്കാനൊന്നുമില്ല, പ്രയാസപ്പെടാനൊന്നുമില്ല, സങ്കടപ്പെടാനൊന്നുമില്ല. ഒരാൾക്കും നിന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നീ തിരിഞ്ഞു നടക്കൂ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന സൃഷ്ടാവിലേക്ക്, ആ ഖൽബ് റബ്ബിലേക്ക് കൊടുത്തു നടക്കൂ, മടങ്ങൂ. ആ മടക്കമാണ് വിജയം, ആ മടക്കമാണ് വിജയം. അങ്ങനെ മടങ്ങിയവരുടേതാണ് ഈ ലോകം, അവരെ പറയാനാണ് പ്രപഞ്ചമ, അവർക്കുള്ളതാണ് എല്ലാം. അല്ലാഹുവിനെ നമ്മുടെ കൽബിലേക്ക് കൊണ്ടുവരൂ. ആലോചിച്ചു നോക്കൂ, നമ്മുടെ നിസ്കാരത്തിൽ പോലും നമ്മുടെ ഹൃദയം എവിടെയാണ്? കൈകെട്ടുന്നു, ഇഷാഇന്റെ ബാങ്ക് കൊടുത്തു കൈകെട്ടി നിസ്കാരം തുടങ്ങിയാൽ നമ്മുടെ കൽബ് സുബ്ഹാനല്ലാഹ്. ചിലരത് മാംഗ്ലൂർ വരും, ചില ആളുകളുടെ കൊല്ലത്തൊക്കെ വരും, ഞങ്ങളെ നാട്ടിലൊക്കെ വരും ചില ആളുകളുടെ കൽബ്. എന്റെ കൽവിയല കൽവിയൊക്കെ വന്നിട്ടുണ്ടാവും. ആലോചിച്ചു നോക്കൂ, അല്ലാഹുവിന് വേണ്ടി ഒരു സമയത്ത് മാറ്റിവെക്കുന്ന കുറച്ച് സമയം അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്നു, പക്ഷേ നമ്മുടെ കൽബ് എവിടെ? നമ്മുടെ കൽബ്, അതാണ് നമ്മളും മഹാന്മാരും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ കൽബ് ഇബാദത്തിന്റെ സമയത്ത് പോലും അവിടെ ഇല്ല. മഹാന്മാരുടെ കൽബ് ദുനിയാവിലാണെങ്കിൽ പോലും അവിടെ ഉണ്ട്. അവര് ദുനിയാവിലൂടെ ഇങ്ങനെ നടക്കും, കച്ചവടം ചെയ്യും, എല്ലാം ചെയ്യും. അവര് അറഫയിലായിരിക്കില്ല, പക്ഷെ അവരുടെ കൽബ് അപ്പോഴും അറഫയിലായിരിക്കും. ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയേകൽ കേട്ടാലേയിരുന്നോവർ. അവരുടെ കൽബോ സുബ്ഹാനല്ലാഹ്, അവരുടെ കൽബ് മാത്രമല്ല, ദുനിയാവിലൂടെ പലരും ഇങ്ങനെ നടക്കുന്നത് കാണാ, പക്ഷേ അവരുടെ ഹൃദയം അങ്ങ് അല്ലാഹുവിങ്കലാണ്, അവരുടെ ചിന്തകൾ അല്ലാഹുവിങ്കൽ എത്തിച്ചേർന്നതാണ്. ചില ആളുകളുടെ വയല് കേൾക്കുന്നുണ്ട്, പക്ഷേ പല ആളുകളുടെയും ഹൃദയം അങ്ങ് റോഡിലാണ്. ചില ആളുകളുടെ കണ്ണുകളും അവിടെയാണ്, ചില ആളുകളുടെ കൽബ് പൊരയിലാണ്, ചില ആളുകളുടെ ഹൃദയം എവിടെയോ സഞ്ചരിക്കുകയാണ്, ചില ആളുകളോ മറ്റെന്തെല്ലാം ചിന്തയിലാണ്. എന്നാൽ ചിലര് വയലുകൾക്കാ വന്നിട്ടില്ല, പൊരക്കിരുന്നിട്ട് പല ആളുകളും ചിന്തിക്കുന്നുണ്ടാകും, ഇവിടെ വയലെന്തായി, ഉസ്താദ് എന്ത് പറഞ്ഞു, എന്തൊക്കെയാണ് ചർച്ച ചെയ്യുക. വല്ലാത്തൊരു സന്തോഷമുള്ള ആളുകളാണ് നിങ്ങൾ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞാൻ ഇന്ന് വണ്ടിയിൽ വരുമ്പോ പറഞ്ഞു, എന്നെ സാധാരണ പല സ്ഥലത്തുനിന്നും വയലിന് പല ആളുകളും വിളിക്കാറുണ്ട്. ചിലപ്പോ മഹാനരായ നഈമി ഉസ്താദ് വഴിക്കോ മറ്റു ഉസ്താദുമാര് വഴിക്കോ ഒക്കെ വിളിക്കും. ഞാൻ സേവനം ചെയ്യുന്ന മഹല്ലിൽ എന്റെ നാട്ടിലൊക്കെ പരിപാടികൾക്കൊക്കെ പോവാറുണ്ട്. മംഗലാപുരത്ത്, ഈ ഇവിടെയല്ല അവിടെ പുത്തൂര് ഭാഗത്തൊക്കെ പല ഉറൂസുകൾക്ക് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു വിളിക്കും, ആദ്യം ഒരു വിളി ഉണ്ടാവും, വിളിച്ചിട്ട് ഉസ്താദ് എപ്പോഴാ വരാൻ ചോദിക്കും, വരുന്ന സമയം പറയും, ട്രാവൽസിലെ നമ്പറും കൊടുക്കും, ടിക്കറ്റ് എടുത്തോളൂ ഞാൻ വരാം എന്ന് പറയും. പിന്നെ വിളിക്ക, ടിക്കറ്റ് ആയിട്ടുണ്ട് ഉസ്താദ്, ഇന്ന ദിവസം കയറണം, ഞങ്ങള് റെയിൽവേയിൽ ഉണ്ടാവും എന്ന് പറയാം. പക്ഷേ അതൊക്കെ അത് ഞാൻ അതാണ് വിചാരിച്ചത്, പക്ഷെ അതൊക്കെ തെറ്റി. ഇവിടുന്ന് നിങ്ങളുടെ പ്രതിനിധിയായ ഷാഫി എന്ന സഹോദരൻ എന്നെ ഫോൺ ചെയ്യും,
ഷാഫി എന്ന സഹോദരൻ ഫോൺ ചെയ്തു, ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യുന്ന അന്ന് അള്ളാഹു ആ ചെറുപ്പക്കാരന് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, റാഹത്ത് നൽകുമാറാകട്ടെ. ഫോൺ ചെയ്തെന്ന് മാത്രല്ല പിന്നെ എല്ലാ ദിവസവും ഉസ്താദ് ചോറൊക്കെ കഴിച്ചോ, എനിക്ക് തോന്നുന്നു എന്റെ ആരോഗ്യമൊക്കെ ഹെൽത്തൊക്കെ ഉഷാറാണോ, ഇനി കോവിഡ് പോസിറ്റീവ് അല്ല ആണോ എന്നറിയാനാ തോന്നുന്നു എല്ലാ ദിവസവും വിളിക്കും. അങ്ങനെ വിളിച്ചൊരു സംഘാടകൻ എന്റെ ഓർമ്മയിലില്ല. എല്ലാ എന്റെ ഫോൺ നോക്കും, എല്ലാ ദിവസവും വിളിക്കും, ഉസ്താദ് കിടന്നോ, ഉസ്താദ് ഉറങ്ങിയോ, ഉസ്താദ് എവിടെയാണ്, ഇന്ന് എവിടെയാണ് പരിപാടി, എന്നാണ് നാട്ടിലേക്ക് വരിക. ഇന്ന് വരെ എന്നാണോ പ്രോഗ്രാം ബുക്ക് ചെയ്തത് അന്ന് മുതൽ ഇന്ന് വരെ ആ ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ നാട്ടിൽ ഒരുപാട് നല്ല ചെറുപ്പക്കാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യുമാറാകട്ടെ. നമ്മൾ തമ്മിലുള്ള ബന്ധം ദീനിന്റെ ബന്ധമാണ്. അള്ളാഹു സ്വർഗം വരെ നിലനിർത്തി നമ്മുടെ മഷായിഖ്മാരായ താജുല്ലമിനോടൊപ്പം സ്വർഗത്തിലെത്തുന്ന മഹാഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനു പറ്റിയ മഹബത്ത് നമ്മുടെ കൽബിൽ അല്ലാഹു നൽകുമാറാകട്ടെ. അപ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, മഹാന്മാരുടെ കൽബ് അവര് ദുനിയാവിലായാലും ദുനിയാവ് ചിന്തിച്ചാലും അവരുടെ കൽബ് അല്ലാഹുവിങ്കലാണ്. അവരെ ചിലപ്പോ നമ്മൾ കാണും ഇവിടെ കൂടി നടന്നു പോകുന്നുണ്ട്, പക്ഷേ ചിന്തകൾ അല്ലാഹുവിൽ ചെന്ന് പതിക്കുകയാണ്. ചിലരോ കഅബാലയത്തിന്റെ അരികിലാണ്, പക്ഷേ കൽബ് അവിടെ ഇല്ല. മഹാന്മാരുടെ ഹൃദയവും അവരുടെ നാവും എപ്പോഴും ദിക്റിലാണ്. അവരുടെ നുത്തുഫകൾ പോലും ദിക്റു ചൊല്ലുകയാണ്. അവരുമ്മാന്റെ വയറ്റിൽ കിടന്നും ദിക്റിലാണ്. അതല്ലേ മഹാനരായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാല പറഞ്ഞത്, അടിമ ദുനിയാവിൽ ഇറങ്ങുവാനായിട്ട് അല്ലാന്റെ കേട്ടാലേ ഇരുന്നോവർ, അല്ലാന്റെ കേട്ടാലേ മോളിന്തോവർ. അടിമ ദുനിയാവിൽ ഇറങ്ങുവാനായിട്ട് മഹാനരായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ജനിക്കാൻ സമയമായപ്പോ മലക്ക് വന്ന് പറഞ്ഞു, ഓ തങ്ങളെ നിങ്ങൾ പറക്കാനുള്ള സമയമായിട്ടുണ്ട്, മകനോ മകളോന്ന് ചോദിച്ച നേരത്ത് മകനാണ് അഹ്മദുൽ കബീറെന്ന് ചൊന്നോവർ. മഹാനരായ വയറ്റിൽ കിടന്ന് കറാമത്ത് കാണിച്ച അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ജനിക്കാനാകുമ്പോ മലക്ക് പറഞ്ഞു, സമയമായി അടിമ ദുനിയാവിൽ ഇറങ്ങുവാനായിട്ട് അല്ലാന്റെ കേട്ടാലേ മൊളിന്തോവർ. എനിക്ക് അല്ലാഹുവിൽ നിന്നൊരു കരാറ് തരുമോ, എന്നാൽ ഇറങ്ങാ അവരുമ്മയുടെ ഗർഭാശയത്തിലും ദിക്റിലാണ്. എനിക്ക് അല്ലാഹുവിൽ നിന്ന് കരാറു തരുമോ, എന്താണ് കരാർ? മലക്കിനോട് മഹാനവർകൾ പറഞ്ഞില്ലേ, സുബർഗം എനിക്കും വഴിയാൽ തുടർന്നോർക്കും സുഖത്തോടെ തന്നാൽ ഞാൻ ഇറങ്ങാമതെന്നോവർ. സുബർഗം എനിക്കും വഴിയാൽ തുടർന്നോർക്കുമോ, അള്ളാഹുവിന്റെ സ്വർഗം എനിക്കും എന്റെ വഴിയെ തുടർന്നു വന്ന മുഹിബുകളും മുരീദുമാരുമായവർക്കും തന്നാൽ ഞാൻ ഇറങ്ങി വരാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കരാറ് ചോദിച്ചു മഹാനരായ സയ്യിദുനാ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ നുത്ഫ പോലും ദിക്റില്ല, അവരുമ്മാന്റെ വയറ്റിലും ദിക്റിലാണ്. അവരുടെ ലോകം വലിയ ലോകമാണ്, അതിന്റെ അരികു പറ്റി നിന്നാലോ? അബൂ യസീദ് അൽ ബിത്താമി റളിയല്ലാഹു അൻഹുവിന് ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. ആ ശിഷ്യൻ മരിക്കാൻ സമയമായപ്പോ ആളുകൾ ചെന്ന് ചോദിച്ചു, നിങ്ങൾ മടങ്ങുകയാണോ? ദുനിയാവെന്ന് മടങ്ങുമ്പോ വല്ല പ്രയാസവുമുണ്ടോ? അബൂ യസീദ് അൽ ബിത്താമി തങ്ങളുടെ ഖാദിമായ ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ദുനിയാവിൽ നിന്ന് മടങ്ങുമ്പോ ഒരു പ്രയാസവും ഇല്ല. എന്നെ കൊണ്ടു ചെന്നടക്കിയിട്ട് കബറിലേക്ക് മലക്കുകൾ വരുന്നൊരു സമയം, അവരെന്നോട് ചോദ്യം ചോദിക്കുന്ന ഒരു സമയം, ആ സമയത്തെ കുറിച്ചൊന്നും എനിക്ക് വേവലാതിയില്ല. കാരണമെന്തേ? അല്ലാഹുവിന്റെ ദീന് പറയാൻ അല്ലാഹുവിനെ
പഠിപ്പിക്കാൻ, ജനങ്ങളുടെ കൽബ് റബ്ബിലേക്ക് തിരിച്ചു നൽകാൻ ഈ ഭൂമിലോകത്ത് നടന്നുപോയ അബൂ യസീദുൽ ബിത്താമി റളിയല്ലാഹു അൻഹു എന്ന മഹാനുഭാവന്റെ ഖാദിമാണു ഞാൻ. ഇസ്മായിലുൽ ഹഖിയൽ ബറൂസവി റളിയല്ലാഹു അൻഹു എഴുതുകയാണ്, ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഖബറു വേണ്ടിയില്ല, കാരണം ഞാൻ അബൂ യസീദുൽ ബിത്താമിയുടെ ആളാണ്. എനിക്ക് പരലോകം വേണ്ടിയില്ല, ഞാൻ അബൂ യസീദിനെ സ്നേഹിച്ചയാളാണ്. അയാൾ മരണപ്പെട്ടുപോയി. ആ മനുഷ്യന്റെ ജനാസയും ഖബറടക്കി ജനങ്ങൾ തിരികെ വന്നു. ആ രാത്രിയിൽ അവര് സ്വപ്നം കാണുകയാണ്. നല്ല നിലയിൽ ആ മനുഷ്യനെ കാണുമ്പോ അവര് ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, അല്ലാഹു നിങ്ങളോട് എങ്ങനെയാണ് വർത്തിച്ചതെന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറയുകയാണ്, എന്നെ ചോദ്യം ചെയ്യാന് മലക്കുകൾ വന്ന നേരത്ത്, അവരവരുടെ ചോദ്യം അങ്ങനെ അഴിച്ചുവിടുന്ന നേരത്ത് അവരോട് ഞാൻ പറഞ്ഞു, അല്ലയോ അല്ലാഹുവിന്റെ മലക്കുകളെ, ഞാൻ ആരാണെന്നറിയോ? ഇതൊക്കെ ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ നടന്ന അബൂ യസീദുൽ ബിത്താമി എന്ന മഹാഗുരുവിന്റെ ചെരുപ്പെടുത്തു നടന്ന ഖാദിമാണ്. പിന്നെ എന്നോട് ചോദ്യമില്ല, എന്റെ മറുപടിയുമില്ല. മഹാന്മാരുടെ മഹബത്തിൽ ജീവിച്ചാൽ ഈ ലോകം വല്ലാത്ത വിശാലമായ ലോകമാണ്. ഖുർആനിൽ നിന്ന്, ഹദീസിൽ നിന്ന്, വിശദീകരണങ്ങളിൽ നിന്ന് പറഞ്ഞാൽ തീരാത്ത ലോകമാണ്. ആ ലോകത്ത് ജീവിച്ചാൽ കിട്ടുന്ന പ്രതിഫലമേറെയാണ്. ആ മഹാന്മാരുടെ ജീവിതങ്ങളെ അടുത്തറിഞ്ഞതുപോലെ അവരെ ആദരിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലങ്ങൾ പറഞ്ഞാൽ അവസാനമില്ല. പരലോകം വെളിച്ചമാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ഇത് റജബ് മാസമാണ്. ഞാൻ കയറി വന്നപ്പോ സയ്യിദവർകൾ പറഞ്ഞില്ലേ, വലിയ മഹത്വമുള്ള മാസമാണ്. മഹാനരായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഷ്യന്മാരോട് പറയും, ഈ മാസം വരുമ്പോ എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കണേ, ദുആ വർദ്ധിപ്പിക്കണേ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ, കുടുംബ ബന്ധങ്ങളെ ചേർത്തു വെക്കണേ. മുഅ്മിനീങ്ങളെ, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിച്ച് കുടുംബ ബന്ധങ്ങൾ ചേർത്തു പിടിച്ച് റമദാനിനെ സ്വാഗതം ചെയ്യുന്നവരാകണം. കൽബൊന്ന് കഴുകി വെക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കുടുംബ ബന്ധം ചേർന്നാലോ ആയുസ് വർദ്ധിക്കുന്നില്ലേ? അനുജനും ജ്യേഷ്ഠനും ഉമ്മയും വാപ്പയും ഭാര്യയും ഭർത്താവും കുടുംബങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതെയായാൽ റഹ്മത്ത് നഷ്ടമായി, അനുഗ്രഹം നഷ്ടമായി. സഹോദരങ്ങൾ പിണങ്ങി നിൽക്കുന്ന വീട്ടിലേക്ക് ഐശ്വര്യം വരാതെയായി. ആരെങ്കിലും പിണക്കം കൽബിലുള്ളവരുണ്ടെങ്കിൽ ആ പിണക്കം മാറ്റിവെച്ചോ. ഉമ്മമാരെ, ആരോടെങ്കിലും അല്ല ഏതെങ്കിലും തരത്തിലുള്ള വിഷമമുണ്ടെങ്കിൽ മാറ്റിവെച്ചോ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അടുത്ത മുരീദുമാരോട് പറഞ്ഞു, നിങ്ങൾ ബന്ധങ്ങൾ ചേർത്ത് വെക്കേണ്ട മാസമാണ് റജബ്. കാരണം ഇബാദത്തുകൾ സ്വീകരിക്കാൻ നിങ്ങളുടെ കൽബ് നന്നായിരിക്കണം കേട്ടോ. എന്റെ സഹോദരനെ കുറിച്ച് ഒരു മോശമായ വാക്ക് എന്റെ കൽബിലുണ്ടെങ്കിൽ, ഒരു ചിന്ത എന്റെ കൽബിലുണ്ടെങ്കിൽ എന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുമോ എന്ന് രണ്ടഭിപ്രായമാണ്. എന്റെ അഅമാലുകൾ സ്വീകരിക്കപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് അഭിപ്രായ വ്യത്യാസമാണ്. എന്റെ കൽബ് തെളിഞ്ഞാൽ
അല്ലാഹു സ്വീകരിക്കാനുള്ള സാധ്യതയേറെയാണ്. അതുകൊണ്ട് അനുജനും ജ്യേഷ്ഠനും ഉമ്മയും വാപ്പയും അയൽവാസിയും പിണങ്ങേണ്ടവരല്ല. ചെറിയ ചെറിയ ദുനിയാവിന്റെ തർക്കത്തിനു വേണ്ടി ഒരു പണക്കവും വേണ്ട. രാജ്യം മുഴുവനും വെട്ടിപ്പിടിച്ചു വന്ന ഹാറൂൺ റഷീദിനോട് ആ കാലത്തെ അലിമീങ്ങളായിരുന്ന മഹാന്മാര് ചോദിച്ചു, ഈ ഭൂമിയിൽ നിന്ന് നിങ്ങളെ അടക്കാൻ 6 അടി മണ്ണ് മാത്രല്ലേ വേണ്ടത്, ബാക്കിയെങ്കിലും ജനങ്ങൾക്ക് കൊടുത്തൂടെ ഖലീഫ. വാക്ക് കേട്ട് ഹാറൂൺ റഷീദ് കരഞ്ഞുപോയി. ഏതു ഭൂമിയുണ്ടെങ്കിലും നിന്നെ അടക്കാൻ 6 അടി മണ്ണ് മതി, കൊണ്ടുപോകില്ല. ദുനിയാവിന്റെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലണ്ട, ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടില്ല. കൽബ് കഴുകി 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 ശുദ്ധമാക്കണം. അങ്ങനെ കഴുകി വെച്ചാലോ ഈ മാസം ആരുടെ മാസമാണ്? ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർദി ഇൽമാ. ഈ മാസത്തിന്റെ ഒടുവിലാണ് ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തായത്. മഹാനവറുകൾ ഒരു രാത്രിയിൽ ഉറക്കുന്ന നേരത്ത് ഒരു സ്വപ്നം കാണുകയാണ്. മഹബ്ബത്തുർ റസൂലിന്റെ വേദിയല്ലേ സകല ഔലിയാക്കളും തങ്ങൾ നമ്മൾ പറഞ്ഞ സകല മഹാന്മാരും അവരെല്ലാം നിയന്ത്രിക്കുന്നത് എവിടെയാണെന്നറിയോ? എല്ലാ ഔലിയാവും എല്ലാ അഖ്താബും എല്ലാ അബ്ദാലും എല്ലാ പ്രപഞ്ചവും എല്ലാ ലോകവും എല്ലാ മനുഷ്യരും എല്ലാ ഹൃദയവും അഭയം തേടിയെത്തുന്ന ഭൂമി എവിടെയാണെന്നറിയോ? മദീന, മദീന, മദീന. മുഅ്മിനീങ്ങളോട് റഹ്മത്തുള്ള റഹ്മത്തുള്ള റസൂലിന്റെ മദീന ആ പുണ്യഭൂമിയാണ് ലോകത്തെ സകല ഖുതാബുകളുടെയും ഇടം, ലോകത്തെ സകല അബ്ദാലുകളുടെയും ഇടം, സകല ഇമാമുമാരുടെയും ഇടം, സകല നേതാക്കളുടെയും ഇടം, താജുൽ ഉലമയുടെ ഇടം, എല്ലാ മഹാന്മാരുടെയും ഇടം ഹബീബായ തങ്ങളാണ് റസൂലുള്ളാന്റെ മദീന. മഹാന്മാരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നോക്കൂ. ഖാജാ തങ്ങളെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉള്ളാളത്തെ മഹാനവറുകൾ വന്നത് ആരുടെ നിർദ്ദേശമാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാം അവിടുന്നാണ്. മദ്ഹറുൽ അത്മമായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷാഫിഈ ഇമാം തങ്ങളെന്ന മകനോട് ചോദിക്കുകയാണ്, മോനെ. ഷാഫിഈ ഇമാം തങ്ങളുടെ കൽബ് തെളിഞ്ഞ് അറിവ് കൊണ്ടവർ ലോകത്തിന് പ്രകാശം ചൊരിയുമ്പോ സ്വപ്നത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ്, മോനെ, ഏതെല്ലാം സൗഭാഗ്യത്തിന്റെ വാതിലുകളാണ് തുറക്കേണ്ടത്, എവിടെയാണ് എത്തേണ്ടത്? നിർദ്ദേശങ്ങൾ വരികയാണ്. ഹബീബായ തങ്ങളോട് അവിടുന്ന് തിരികെ പറഞ്ഞു, അത്രേ അങ്ങയുടെ കൂട്ടത്തിലുള്ള അനമിൻ അഹ്ലിക യാ റസൂലല്ലാഹ് യാ ഉലാം. നബി തങ്ങളെ സ്വപ്നത്തിൽ വന്ന് മോനെ എന്ന് വിളിച്ച നേതാവാണ് നമ്മുടെ ഇമാമായ ഇമാമുന ശാഫിഈ. അല്ലാഹുവോട് തവറക്കത്തുകൊണ്ട് നമ്മുടെ കൽബിൽ ഈമാനും മഹബ്ബത്തും നിറച്ചു നൽകുമാറാകട്ടെ. ഷാഫിഈ ഇമാം തങ്ങളെ ഹബീബായ തങ്ങളെ വിളിച്ചു, മഹാനരായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ വിളിച്ചു. ലോകത്തെ സർവ മഹാന്മാരുടെയും പിടിവള്ളി എവിടെയാണ്? ആ മഹബ്ബത്തിലായി ലയിക്കണം. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് അതിനൊരു കാരണമാക്കി തരട്ടെ. ഹബീബായ നബി തങ്ങൾ വഫാത്തായി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അല്ലാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ മുന്നിലേക്ക് ഒരു സ്ത്രീ വരികയാണ്. സുബ്ഹാനല്ലാഹ്. അസ്സലാത്തു അലന്നബി, ഒരു സ്വലാത്ത് വേഗം ചൊല്ലി. വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി.
അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാ. ഉറക്കെ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാ. ഹബീബായ തങ്ങളുടെ വീട്ടിലേക്കൊരു സ്ത്രീ വന്നു. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാതിലിൽ മുട്ടി. മഹദി അവർകൾ വാതിൽ തുറന്നിട്ട് ചോദിച്ചു, ആരാണ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, ആരെയാണ് അന്വേഷിക്കുന്നത്? അവര് ചോദിച്ചു, എവിടെയാണ് റസൂലുള്ളാ, എവിടെയാണ് റസൂലുള്ളാ. വൃദ്ധയായ ഉമ്മയുടെ ചോദ്യം കേട്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹബീബായ തങ്ങള് ലോകത്തോടെ യാത്ര പറഞ്ഞു പോയി, അന്വേഷിച്ചു വന്നതിന് വിധങ്ങളെയാണോ ഇനി കാണാനില്ല. ആ വൃദ്ധയായ ഹബീബായ തങ്ങളോട് കാണാനതിരറ്റ് സ്നേഹം വച്ചു വന്ന ഉമ്മ വാതിലിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഹബീബായ തങ്ങൾ വഫാത്തായെങ്കിൽ അവിടുത്തെ ഖബറൊന്ന് കാണിച്ചു തരുമോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൈ ചൂണ്ടുകയാണ്, അതാണ് റസൂൽ ഉറങ്ങുന്ന ഭൂമി, അവിടെയാണ് ഹബീബായ തങ്ങളുള്ളത്. ആ ഖബറിന്റെ സ്ഥലം കാണിച്ചു കൊടുക്കുമ്പോ ഉമ്മയായ വൃദ്ധയായ സ്ത്രീ ഇറങ്ങുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവരെ നോക്കുകയാണ്, റസൂലുള്ളാഹിനെ അന്വേഷിച്ചു വന്നവരാണ്. അതേ ഹബീബായ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുത്തേക്ക് അവർ ചെന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് അവർ ചെന്നു. എന്റെ സദസ്സിൽ ആണുങ്ങളൊന്ന് എഴുന്നേറ്റു നിൽക്കണം, മഹാനരായ സയ്യിദ് അവർകൾ നമ്മുടെ മജ്ലിസിലേക്ക് വരാൻ നേരായിട്ടുണ്ട്. നമ്മുടെ മജ്ലിസ് ഇവിടെ സമാപിക്കുകയാണ്. ഹബീബായ തങ്ങൾക്ക് ഹൃദയം കൊടുത്ത, വിശുദ്ധമായ ഇസ്ലാമിന് ജീവൻ കൊടുത്ത എത്രയോ മഹബത്തിന്റെ ചരിത്രം പറയാനില്ലേ, എത്രയോ മഹബത്തിന്റെ ചരിത്രം പറയാനില്ലേ. അതാ തങ്ങളുടെ ഖബറ് കാണുന്ന സമയത്ത് ആ സ്ത്രീ നടന്നു നടന്നു ഹബീബിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അവരുടെ കണ്ണ് നിറഞ്ഞൊലിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ പവിത്രമായ ദർബാർ കാണുമ്പോ, മദീന കാണുമ്പോ, ഹബീബായ തങ്ങളെ ആലോചിക്കുമ്പോ അവരുടെ കണ്ണ് നിറഞ്ഞൊഴിക്കുകയാണ്. ഹബീബായ നബി തങ്ങളുടെ മനോഹരമായ ജീവിതം അവരുടെ കൽബിൽ വരികയാണ്. അവരടുത്തടുത്തടുത്ത് ഹബീബിലേക്ക് ചെല്ലുകയാണ്. അവരുടെ ശബ്ദമോ ഉയരുകയാണ്, അവരങ്ങനെ സ്വലാത്തും സലാമും ചൊല്ലി ഹബീബായ തങ്ങളിലേക്ക് അടുക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നോക്കി നിൽക്കുമ്പോ തങ്ങളുടെ ഖബറിന്റെ ചാരത്തു ചെന്നവർ അതാ പുറകിലേക്കും മറിഞ്ഞങ്ങ് വീണുപോയി. അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് നോക്കുന്ന സമയം മഹബത്തിലായി ഹബീബായ തങ്ങളുടെ സവിധം തേടി വന്നവർ ലോകത്തോടവിടെ നിന്ന് യാത്രയായി.
ആറോളാ ഷരീഫിന്റെ മുന്നിൽ കടന്നു പെടഞ്ഞ് ലോകത്തോടെ യാത്രയായി. സ്വലാത്തു ചൊല്ലി ചൊല്ലി അവരാ മഹബത്തിൽ ലയിച്ച് നബിതങ്ങളെ കുറിച്ചാലോചിച്ചവരുടെ ഹൃദയം പടച്ച് അവരല്ലാഹുവിന്റെ റസൂലിലേക്ക് അതാ റൂഹം കൊണ്ടും പറന്നുപോയി. ഇതു വല്ലാത്തൊരു ലോകമാണ് മുഹിബ്ബുകളെ, ഒരു രാത്രി പറഞ്ഞു തീരാനുള്ള ലോകമല്ല ഈ ലോകം. എല്ലാ കാലത്തും എല്ലാ നേരത്തും നമ്മുടെ കൽബിൽ ചേർത്തു വെക്കേണ്ട ഹബീബായ തങ്ങളുടെ മദഹിന്റെ ലോകമാണ്. ആ മദഹ് ചൊല്ലാനും പറയാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരാണ് മുഹമ്മദുർ റസൂലുള്ളാ? ആരാണ് മുഹമ്മദുർ റസൂലുള്ളാ? എന്തു കൊടുത്താലാണ് സ്നേഹത്തിന് പകരമുണ്ടാവുക? എല്ലാ അമ്പിയാക്കളും സ്വർഗത്തിലെത്തും നബിതങ്ങളൊഴികെ. അപ്പോഴെവിടെയാണ് നബിതങ്ങളെന്ന് ചോദിച്ചപ്പോ മലക്കുകൾ പറഞ്ഞില്ലേ മഹാനരായ റൂഹുൽ അമീൻ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞില്ലേ സകല അമ്പിയാക്കളും സ്വർഗത്തിലെത്തുമ്പോഴും അതാ ഉമ്മത്തിനു വേണ്ടി കെഞ്ചുകയാണ്, റബ്ബേ ഉമ്മത്ത് ചെറിയ പാപം ചെയ്തവർ വലിയ പാപം ചെയ്തവർ അവരിൽ ഒരാളെങ്കിലും സുബ്ഹാനല്ലാഹ്. എന്തിനാണ് ഈ തോരണങ്ങളും വേദിയും എല്ലാം? എന്തിനാണ് എന്റെ യാത്ര? എന്തിനാണ് നിങ്ങളുടെ കേൾവി? എന്തിനാണ് ഈ കൂട്ടായ്മ എല്ലാം? അറിയുമോ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സംശയം തോന്നുന്നെങ്കിൽ ഹബീബായ തങ്ങളുടെ മജ്ലിസിലേക്ക് നോക്കുമ്പോ സംശയം നമ്മുടെ കൽബിലുണ്ടെങ്കിൽ അറിഞ്ഞോ, സൂറത്തുൽ ദുഹാ അവതരിച്ച ഒരു സമയം അല്ലാഹുവിന്റെ റസൂലിന് ജിബ്രീൽ ഓതിക്കൊടുത്തു, ഫലസൗഫ യുഅതീക റബ്ബുക ഫതർള്ളാ, അങ്ങേക്ക് തൃപ്തിപ്പെട്ടത് അല്ലാഹു അങ്ങേക്ക് നൽകും നബിയേ. വല്ലാത്തൊരായത്താണ്. പടച്ചവന് തൃപ്തിപ്പെട്ടതെന്നല്ല, ഖുർആനിന്റെ ഭാഷ തന്നെ മഹബത്തല്ലേ. നബിയെ അങ്ങേക്ക് നിസ്കരിക്കാൻ വേണ്ടത് കഅബാലയാണോ? ഖിബ്ലത്തൻ തർലാഹ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കഅബാലയോ? നല്ല അങ്ങേക്ക് ഇഷ്ടമുള്ള കഅബ ഖുർആൻ മുഴുവനും മഹബത്താണ്. എന്തൊരു ബഹുമാനമാണ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിബ്ലത്തൻ തർലാഹ, അതുപോലെ പറഞ്ഞു അങ്ങേക്ക് പൊരുത്തപ്പെട്ടത് റബ്ബ് തരും നബിയേ. അതാ ഹബീബായ തങ്ങൾ കരയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു എന്തിനാ കരയുന്നത്? കരച്ചിലടങ്ങാതെ വന്നപ്പോ ജിബ്രീൽ തിരികെ പോയി. അല്ലാഹു പറഞ്ഞു നബിതങ്ങൾക്കുള്ളത് എന്താണെന്ന് ചോദിക്കാൻ പറയൂ, ഞാൻ കൊടുത്തോളാം. എന്നിട്ട് പറഞ്ഞു ഉമ്മത്തിൽ നിന്ന് പകുതിയാള് മോമിനീങ്ങൾ സ്വർഗത്തിലാണ്. അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു നബിയെ കരയല്ല, ഉമ്മത്ത് പകുതി സ്വർഗത്തിലാണ്, കരച്ചില് നിർത്തിയില്ല. വീണ്ടും കരഞ്ഞു മുഅ്മിനീങ്ങളെ. സ്വഹാബിമാരും അല്ലാതെയായി. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു എന്തേ നബിയെ? അല്ലാഹു തആല പറഞ്ഞു നബിയെ മുഅ്മിനീങ്ങളിൽ മഹാഭൂരിഭാഗവും സ്വർഗത്തിലാണ്, കരയല്ല.
ഹബീബായ തങ്ങളെ കരച്ചിൽ നിർത്തിയില്ല. ചെറുപ്പക്കാരാ, ആരാണ് നമ്മുടെ നേതാവെന്നറിയോ? കരഞ്ഞു കരഞ്ഞിരിക്കുന്ന നേരത്ത് ജിബ്രീൽ ചോദിച്ചു, അല്ലാഹു തആല പറഞ്ഞു, തങ്ങൾക്ക് വേണ്ടത് പറയാൻ, വേണ്ടത് തരാ. ജിബ്രീലിനോട് നബി തങ്ങൾ ഒരു വാക്ക് പറഞ്ഞു. ജിബ്രീല് കരഞ്ഞുപോയി. കാരണം എന്തേ? ജിബ്രീൽ ആരാണ്? ഇബ്രാഹിം നബിയെ കണ്ട ജിബ്രീലാണ്, ഈസാ നബിയെ കണ്ട ജിബ്രീലാണ്, മൂസാ നബിയെ കണ്ട ജിബ്രീലാണ്. ഇബ്രാഹിം നബി പറയുന്നത് കേട്ടിട്ടുണ്ട്, അല്ലാഹുവേ വമൻ തബിഅനി ഫഇന്നഹു മിന്നി, എന്നെ പിൻപറ്റിയവരെന്നിൽ പെട്ടവരാണ്. വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം, ആരെങ്കിലും വഴിവഴച്ചു പോയാൽ നീ വേണമെങ്കിൽ പുറത്തു കൊടുത്തോ, നീയാണല്ലോ പൊറുക്കുന്നവൻ. എന്നെ പിൻപറ്റിയവരെ എന്നെ കൂട്ടത്തിൽ പെടുത്തിയാൽ മതി. ഈസാ നബി പറഞ്ഞിട്ടുണ്ട്, മഹാനരായ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്, എന്നെ പിൻപറ്റിയവരെ സ്വീകരിച്ചാൽ മതി, അവരെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവരെ നിന്റെ അടിമകളാണ്, എനിക്കതിൽ പങ്കൊന്നുമില്ല. വലിയ രണ്ട് നബിമാർ, ഉലുൽ അസ്മുകളിലെ നബിമാരുടെ വർത്തമാനാണ്, ഞങ്ങളെ പിൻപറ്റിയവര് ഞങ്ങളുടെ കൂടെ മതി. എന്നാൽ ഈ നബി എന്തൊരു നബിയാണ്! നബിയുർ റഹ്മാ സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞത് കേട്ട് ജിബ്രീൽ കരഞ്ഞതെന്തേ? 124,000 നബിമാരിങ്ങനെ പറഞ്ഞില്ല, അമ്പിയാക്കൾ ഇങ്ങനെ പറഞ്ഞില്ല. ആ വാക്കെന്തേ? വല്ലാഹി അല്ലാഹുവാണ് സത്യം, ലാ അർളാ വാഹിദുൻ മിൻ ഉമ്മത്തി പിന്നാർ. ജിബ്രീലേ, സൂറത്തുൽ ദുഹായുടെ തഫ്സീർ മറിക്കൂ. ജിബ്രീലേ, എന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തരാമെന്ന് പറഞ്ഞ ഏത് എനിക്ക് തൃപ്തിയുള്ള വിഷയത്തെക്കാളും വലിയ തൃപ്തിയുണ്ട്. ഞാൻ തൃപ്തനല്ല ജിബ്രീൽ, ഏതുവരെ എന്റെ ഉമ്മത്തിൽ നിന്നൊരു കുഞ്ഞ് സ്വർഗത്തിലായിരിക്കെ എനിക്ക് തൃപ്തിയില്ല ജിബ്രീൽ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഅ്മിനീങ്ങളെ, ഇതുപോലൊരു നേതാവിനെ ജിബ്രീൽ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് കരഞ്ഞത്. എന്റെ ഉമ്മത്തിൽ നിന്നൊരു കുഞ്ഞ, അതിൽ ഞാനുണ്ട്, നിങ്ങളുണ്ട്, നമ്മളുണ്ട്, നമ്മളെല്ലാവരുമുണ്ട്. ആ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പറയാൻ വേദികൾ വേണം, സ്വലാത്തു ചൊല്ലണം. എന്തൊരു നേതാവാണ്! കൽബ് കൊടുത്ത് സ്നേഹിക്കണം. അല്ലാഹുവെ, ഞങ്ങൾക്ക് മഹബ്ബത്ത് പറയാൻ അറിയില്ല, മഹബ്ബത്തിന്റെ അഹലുകാരുമല്ല. അല്ലാഹുവെ, മഹാന്മാരുടെ മദദ് കൊണ്ട് ഞങ്ങളുടെ കൽബൊന്ന് ശുദ്ധീകരിച്ചു നൽകണം റഹ്മാനെ. ഇബ്രാഹിം ഖന്ദൂസി റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടിയ ഹാജാ തങ്ങളുടെ കൽബ് തെളിഞ്ഞതുപോലെ ഞങ്ങളുടെ കൽബും ഈമാൻ കൊണ്ടൊന്ന് തെളിച്ചു തരണം റഹ്മാനെ. സകല ഔലിയാക്കളെയും അമ്പിയാക്കളെയും തവസ്സുലാക്കി ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളുടെ കൽബിൽ ഈമാൻ ഉറപ്പിച്ചു തരണേ അല്ലാ, ഞങ്ങളുടെ മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. നിന്നോടും നിന്റെ ഹബീബിനോടുമുള്ള മഹബ്ബത്തിലായി ഞങ്ങളെ ജീവിച്ചു മരിപ്പിക്കണേ അല്ലാ. മഹാന്മാരുടെ നോട്ടവും നുസ്രത്തും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഓരോരുത്തരെയും നീ അറിയും. ഞങ്ങളുടെ കൽബ് മഹബ്ബത്തിലായി സ്വീകരിക്കപ്പെട്ടവരായി ഞങ്ങളുടെ വേദിയെ നീ അല്ലാഹു അനുഗ്രഹീതരിൽ ഉൾപ്പെടുത്തണേ അല്ലാ.
മഹാനരായ സയ്യിദ് അവർകൾ നമ്മുടെ മജ്ലിസിലേക്ക് എത്തിച്ചേർന്നു. എല്ലാവരും ഇരിക്കണം. അല്ലാഹു ആഫിയത്തുൽ ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികളിലൂടെയാണ് ലോകത്ത് ദീന് വളർന്നത്, പടർന്നത്, പന്തലിച്ചത്. ഹാജാ തങ്ങളടക്കം ഹബീബായ തങ്ങളുടെ മക്കളാണ്. അല്ലാഹു അതുപോലെ നമ്മുടെ 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 ഭാഗത്ത്, നമ്മുടെ ഈ സ്ഥലത്ത് അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ്. ധാരാളം സയ്യിദന്മാരുള്ള, ധാരാളം സാദാത്തുക്കളുള്ള ഒരു ഇടമാണ്. അല്ലാഹു എല്ലാവർക്കും ദീർഘായുസ് നൽകി അവരുടെ തണൽ, ആത്മീയമായ തർബിയത്ത് അല്ലാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഹബീബായ തങ്ങളുടെ വേദിയാണ്. ഖാജാ മൊയ്നുദ്ദീൻ ചിസ്തി റളിയല്ലാഹുവിനെ പറഞ്ഞതൊന്നും വെറുതെ അല്ല. ഖാജാ തങ്ങളുടെ പേര് പറഞ്ഞു. ബഖ്തിയാർ ഉക്കാക്കി ദഹ്ലവി റളിയല്ലാഹുവിൻഹു മഹാനവർകൾ പറഞ്ഞു, ഖാജാ മൊയ്നുദ്ദീൻ ചിസ്തി റളിയല്ലാഹുവിനെ പറഞ്ഞു തവസ്സുല അത്ര വലിയ ഷെയ്ഖാണ് ഹാജാത്തങ്ങൾ. പാവങ്ങളുടെ ഷെയ്ഖാണവർ. ഗരീബ് നവാസ് അവരുടെ നോട്ടമുള്ള മജ്ലിസാകും. താജുൽ ഉലമാ നമ്മൾ വിഷമം പറഞ്ഞാൽ അതിനുവേണ്ടി ദ്വാരക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ട മകനടക്കം അല്ലാഹു അവിടുത്തേക്ക് ഹിമ്മത്തും ആഫിയത്തും സിഹത്തും എല്ലാം വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. അവരെയൊക്കെ പറഞ്ഞ മജ്ലിസല്ലേ അല്ലാഹു നമ്മുടെ ഈ ഇജാബത്തുള്ള മജ്ലിസാണ്, ഉറപ്പാണ്. ഹാജാത്തങ്ങളുടെ മജ്ലിസാണ്, ഹബീബായ നബി തങ്ങളുടെ മഹബ്ബത്ത് പറഞ്ഞ മജ്ലിസാണ്. ഒരാളും വെറുതെ ആവൂല. അൽഹംദുലില്ലാ നമ്മുടെ ഈ മനോഹരമായ വേദി. ഇന്ന് കേരളത്തിലൊക്കെ വിശാലമായ വേദികൾ സംഘടിപ്പിക്കാൻ പ്രയാസമുണ്ട്, കോവിഡുമായി ബന്ധപ്പെട്ടൊക്കെ. നിങ്ങളൊക്കെ കാര്യമായി ദ്വാരക്കണം. വയലിന്റെ മജ്ലിസുകളൊക്കെ തിരിച്ചു വരണം. അല്ലാഹു തആല എല്ലാവരിലും റഹ്മത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഹബീബായ നബി തങ്ങളുടെ മഹബ്ബത്തിലാണ്.